മുഅ്മിനീങ്ങളെ, മിഅ്റാജ് പ്രഭാഷണത്തിന്റെ മൂന്നാം ഭാഗമാണ്. ഇന്നലെ മിനിയാന്ന് നമ്മൾ മിഅ്റാജ് പ്രഭാഷണത്തെ കുറിച്ച് ചർച്ച ചെയ്തു. ഇസ്റാ മിഅ്റാജിന്റെ അത്ഭുത കഥകൾ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റാൻ വേണ്ടി അല്ലാഹുവിന്റെ ഹളറത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോയ ആ സുന്ദരമായ രംഗം, ബുറാഖ് എന്ന വാഹനത്തിൽ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന വാഹനത്തിന്റെ അകമ്പടിയോടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമാര മക്കയിൽ നിന്ന് പരിശുദ്ധമാര മണ്ണിൽ നിന്ന് അല്ലാഹുവിന്റെ ഹളറത്തിലേക്ക് കൊണ്ടുപോയ രംഗം ഇൻഷാല്ലാഹ് അതിന്റെ ബാക്കി ഭാഗം നമ്മൾ പറയാം. ഇന്നലെ നമ്മൾ മൂന്ന് പ്രകാശത്തെ കുറിച്ച് പറഞ്ഞു അല്ലേ. ഇസ്റാ മിഅ്റാജിന്റെ യാത്ര പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട മൂന്ന് പ്രകാശം. ഒന്നാമത്തെ പ്രകാശം ഏതാ? നിങ്ങൾ ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, ചോദിച്ചു നോക്കുക, നിങ്ങൾ പറയും കമന്റിൽ ഒന്ന് അറിയിക്കും. മൂന്ന് പ്രകാശങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. ഇസ്റാ മിഅ്റാജിന്റെ യാത്രക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട മൂന്ന് പ്രകാശം, മൂന്ന് സ്ഥലത്ത് ഇറങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമസ്കരിച്ചു ആണല്ലോ. ബൈത്തുൽ മുഖദ്ദിസിലൊക്കെ എത്തുന്നതിന് മുമ്പ് മൂന്ന് പ്രധാനപ്പെട്ട സ്ഥലത്ത് ഇറങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമസ്കരിച്ചിട്ടുണ്ട്. ഞാൻ അറിയാൻ നോക്കട്ടെ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ നോക്കട്ടെ. ഒന്നാമത്തെ സ്ഥലം ഏതാ? നിങ്ങളൊന്ന് കമന്റിൽ എഴുതി, ഞാൻ നോക്കട്ടെ. ഒന്നാമത്തെ സ്ഥലം ഏതാ? ഒന്ന് രണ്ട് മൂന്ന്, മൂന്ന് സ്ഥലങ്ങളുണ്ട് ഇൻഷാല്ലാഹ്. ഞാൻ നോക്കട്ടെ, നിങ്ങള് അത് ഓർമ്മ ഉണ്ടോ ഇല്ല നോക്കട്ടെ. ആ ഒന്നാമത്തത് മദീന, അൽഹംദുലില്ലാഹ് മദീന മാഷാല്ലാ. രണ്ടാമത്തതോ? ഒന്നാമത്തെ മദീന, ഓക്കെ ഓക്കെ. അപ്പൊ ഇവരെ ശ്രദ്ധിക്കണുണ്ട് കേട്ടോ, അവി ശബ്ദം വെറുതെ ആവണില്ല മാഷാല്ലാ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഒന്നാമത്തെ മദീന, രണ്ടാമത്തെ സ്ഥലം പെട്ടെന്ന് പെട്ടെന്ന് മദീന, അത് ഓക്കെ, അത് മനസ്സിലായി. രണ്ടാമത്തെ സ്ഥലം ഏതാ പറയും? രണ്ടാമത്തെ സ്ഥലം ഏതാണ്? നമസ്കരിച്ച മുത്തിനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്റാ മിഅ്റാജിന്റെ യാത്രക്കടയിൽ രണ്ടാമത് ഇറങ്ങി നമസ്കരിച്ച സ്ഥലം. അബ്ബേ കാണുന്നില്ലല്ലോ. അപ്പൊ ലൈവ് ശ്രദ്ധിക്കുന്നുണ്ട് മനസ്സിലായി. തൂരിസീന പർവ്വതം മാഷാ അല്ലാ. അപ്പൊ അത് അൽഹംദുലില്ലാ. അപ്പൊ അതൊക്കെ വിജയിച്ചു, നിങ്ങളെ വിജയിച്ചു. ചോദിക്കണം ഉസ്താദിന് മാർക്കണ്ടോ നോക്കട്ടെ. മൂന്നാമത്തെ ഒരു സ്ഥലം കൂടി ഉണ്ട്, അതേതാ? മൂന്നാമത്തെ ഒരു സ്ഥലം കൂടി, അതുകൂടി പറഞ്ഞോളി. എന്നാ നിങ്ങളെ സമ്മതിച്ചു ഞാൻ, മൂന്നാമത്തെ സ്ഥലം കൂടി പറഞ്ഞു, അല്ലെങ്കിൽ ഇപ്പൊ നിർത്തും. മൂന്നാമത്തെ സ്ഥലം ഏതാ? അതുകൂടി പറയും ഞാൻ വരട്ടെ. മൂന്നാമത്തെ സ്ഥലം ഏതാ? മദീന ഓക്കെ, തൂരിസീന അതൊക്കെ ഓക്കെയാണ്. മൂന്നാമത്തെ സ്ഥലം കൂടി പറഞ്ഞ ഇൻഷാല്ലാ ഓക്കെ. ഏതാ പെട്ടെന്ന് ആരാ ഫസ്റ്റ് കമന്റ്? മൂന്നാമത്തെ ഒരു സ്ഥലമുണ്ട്, ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകരെ പ്രസവിച്ച സ്ഥലമാണ്. ഏതാണ് സ്ഥലം? പെട്ടെന്ന് പെട്ടെന്ന് എഴുതി. ബൈത്തുൽ മുഖദ്ദസ് അല്ല, മദീന ഒന്ന് ശരിയാണ്. രണ്ടാമത്തത്, മറിയം ബീബി റളിയല്ലാഹു അൻഹ പ്രസവിച്ച സ്ഥലം, അഥവാ ഈസാ നബി അലൈഹി സ്വലാം പ്രസവിച്ച സ്ഥലം. കറക്റ്റ്. അപ്പൊ ഓക്കെയാണ്, ഓക്കെയാണ്, ഓക്കെയാണ്. അൽഹംദുലില്ലാഹ്, നിങ്ങൾ ഉഷാറായിട്ട് ആൾക്കാർ, അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോ ഈ പ്രധാനപ്പെട്ട മൂന്ന് സ്ഥലങ്ങൾ, അപ്പൊ നിങ്ങൾ ഇൻഷാല്ലാഹ് ഈസാ നബി ജനിച്ച സ്ഥലം അത് മറക്കാൻ പാടില്ല. അത് ഓർമ്മയില്ലാത്തവർക്ക് ഓർമ്മ ഉണ്ടായില്ലേ? ഇതിനാണ് ലൈവില് കമന്റിൽ വരാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങളോട് ലൈവില് കമന്റിൽ വരാൻ പറഞ്ഞാ ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അത് അറിയാത്ത ആളുകൾ ഇൻഷാല്ലാഹ് പഠിച്ചില്ലേ? അപ്പൊ മദീനത്തേക്ക് പോയപ്പോ, അല്ല സോറി, ഇസ്റാ മിഅ്റാജിന്റെ യാത്ര പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കണ്ട മൂന്ന് പ്രധാനപ്പെട്ട സ്ഥലം, പ്രധാനപ്പെട്ട അവിടെ ഇറങ്ങി സല്ലിയ റസൂലുള്ളാഹി നമസ്കരിച്ച മൂന്ന് സ്ഥലങ്ങള്, ഒന്ന് ഇനി മറക്കരുത്, അറിയാത്തവരൊക്കെ പഠിച്ചോളി. ഒന്ന് മദീന, മദീനയിൽ ഇറങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തത് തൂരിസീന പർവ്വതം, പർവ്വതത്തിലേക്ക് രണ്ടാമത്തത്. മൂന്നാമത്തതോ? മൂന്നാമത്തതാണ് മറിയം ബീബി റളിയല്ലാഹു അൻഹ പ്രസവിച്ച സ്ഥലം, അഥവാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രസവിച്ച സ്ഥലം. അപ്പൊ അത് മൂന്ന് നമ്മൾ പഠിച്ചു ആണല്ലോ, അൽഹംദുലില്ലാഹ്. അപ്പൊ ആളുകള് ഇത് ശ്രദ്ധിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. പുതിയ വിവരങ്ങള് അവര് പഠിക്കട്ടെ. പുതിയ വിവരങ്ങളല്ല, പഴയ കാലത്തെ മഹാന്മാര് എഴുതി വെച്ചതാണ്. പക്ഷെ ഒരുപാട് അറിവുകൾ നമ്മൾ പഠിക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അറിയാത്തവർക്ക് നമ്മൾ അത് പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് അള്ളാഹു ഇജാബത്തോടെ, വെറും ആസ്വാദന അല്ല എന്നിപ്പോ മനസ്സിലായല്ലോ. അൽഹംദുലില്ലാഹ്, പഠിക്കണം, അറിവുകൾ പഠിക്കണം. ജീവിതത്തിൽ അത് ഉപകാരപ്പെടട്ടെ, ജീവിതത്തിൽ ഉപകാരപ്പെടും.
ബന്ധപ്പെടട്ടെ. അള്ളാഹുവേ ഞങ്ങളെ മജ്ലിസിനെ കബൂലാക്കണേ റഹ്മാനെ. അപ്പൊ വേണമെന്ന് പറയുമ്പോ നല്ലോണം ശ്രദ്ധിച്ചോണ്ടിട്ടാവും, പാട്ട് മാത്രം നോക്കിയാ വരാം. നല്ലോണം ശ്രദ്ധിച്ചോണ്ട് ഇടക്ക് ചോദ്യം വരും, ഇടക്ക് ചോദ്യം വരും. ചോദ്യം വരുമ്പോ എന്ത് ചെയ്യണം? ഉടനെ ഇൻഷാല്ലാ ആൻസർ വരണം. എല്ലാരും ആൻസർ തരുന്നുണ്ട്, അത് വേറെ, അതൊരു രസമാണ്. എല്ലാവരും ആൻസർ തരുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. അള്ളാഹു എല്ലാവരിലും ബർക്കത്ത് ചെയ്യട്ടെ എല്ലാരിലും. അപ്പൊ നല്ലോണം ശ്രദ്ധിച്ചോളി, ചോദ്യം ഇടക്കിടക്ക് ഇങ്ങനെ വരും. ഓക്കെ ഓക്കെ. അപ്പൊ ഇൻഷാല്ലാ വിഷയം തുടങ്ങാം. അപ്പോ അങ്ങനെ നേരെ ബൈത്തുൽ മുഖദ്ദസിൽ ചെന്ന്, ബൈത്തുൽ മുഖദ്ദസിൽ അമ്പിയാക്കന്മാരുടെ വാഹനം പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം, അവിടെയാണ് ബുറാഖി എന്ന വാഹനം പാർക്ക് ചെയ്തത്. വാഹനം പാർക്ക് ചെയ്യുമ്പോ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തെ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ചില ആളുകളുണ്ട് നോ പാർക്കിംഗ് നീതിച്ച് അവിടെ തന്നെ കൊണ്ടുവരണം. അത് മലയാളികളെ ചെറിയ ഒരു സ്വഭാവമാണ്. നോ പാർക്കിംഗ് നീതിച്ച മൂപ്പരതൊന്നും കാണില്ല, അവിടെ തന്നെ കൊണ്ടുവരണം. അല്ല ഓട്ടോറിക്ഷ സ്റ്റാൻഡ് നീതിച്ച അവിടെ തന്നെ കാറ് കൊണ്ടുവരണം, അങ്ങനെ പറ്റൂല. അതെങ്ങനെയാണല്ലോ, അത് ചില ആളുകളെ സ്വഭാവം. അപ്പൊ ചിലപ്പോ ഇതുണ്ടാവും, ഇവിടെ സ്റ്റിക്കർ ഒട്ടിക്കരുത്, അവിടെ തന്നെ സ്റ്റിക്കർ ഒട്ടിക്കും, അല്ലെങ്കിൽ ഇവിടെ തുപ്പരുത്. ഒരു ഉദാഹരണം പറയണെങ്കിൽ ഇവിടെ തുപ്പരുത്. എന്താ പോടുന്ന തുപ്പി, എന്ന് പറഞ്ഞൊരു തുപ്പ് കൊടുക്കും. ഇവിടെ തുപ്പരുത് നീതി, അവിടെ തന്നെ തുപ്പ്. ഇവിടെ പോസ്റ്റർ ഒട്ടിക്കരുത് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഒട്ടിക്കും. അത് ചില ആളുകൾക്കുള്ള ഒരു സ്വഭാവമാണ്. അപ്പോ അത് സ്വന്തം മാറാൻ നമ്മൾ ശ്രമിക്കണം, അത് വേറെ വേറെ. അപ്പോ പറഞ്ഞു വരുന്നത്, വാഹനം സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥലം, അപ്പൊ വാഹനം നിർത്തരുത് എന്ന് പറഞ്ഞിടത്ത് നിർത്താൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മളിപ്പോ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ എന്ന് കാണ്ട് നമ്മളെ വേറെ വണ്ടി നിർത്തേക്ക് നിർത്തുമ്പോ കാണാ ചിലപ്പോ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോ ടയറൊക്കെ പഞ്ചറായിട്ടുണ്ടാവും, അതൊക്കെ ശ്രദ്ധിക്കണം. ഓട്ടോറിക്ഷക്കാരങ്ങനെ ചെയ്യില്ലട്ടോ. ഇനി അങ്ങനെ ഓട്ടോറിക്ഷക്കാരൊക്കെ നല്ല സ്നേഹമുള്ളവരാണ്. എല്ലാ ഡ്രൈവർമാരും നല്ല കാരുണ്യമുള്ളവരാണ്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് കൊടുക്കട്ടെ. എല്ലാ വാഹനത്തിലും അള്ളാഹു വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. എല്ലാ വാഹനത്തിനും അള്ളാഹു നല്ല റഹ്മത്ത് കൊടുക്കട്ടെ. വാഹനത്തെ കേടുപാടിൽ നിന്നൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. നിങ്ങൾ ഇൻഷാ അല്ലാ ഓട്ടോറിക്ഷക്കാരെ, നമ്മള് മറ്റുള്ള ആളുകളെ ട്രിപ്പ് കൊണ്ടുപോകുമ്പോ അവരുടെ കാശ് ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ നമ്മളത് വാങ്ങും അല്ലെ. ചില ആളുകൾ എന്ത് ചെയ്യും, ചില ആളുകൾ എന്ത് ചെയ്യും, കാശ് ഇല്ലാത്ത പാവങ്ങളെ, അവര് ഓട്ടോറിക്ഷ ഡ്രൈവർമാരൊക്കെ കാരുണ്യമുള്ളവരാണ് പ്രിയപ്പെട്ടവരെ. ചിലപ്പോ പാവങ്ങളെ കരം വണ്ടിയിൽ കയറിയിട്ടുണ്ടാവുക, എങ്കിലും അത് സാരല്ല, നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് എത്ര ആളുകളുണ്ട്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ ഒരു ട്രിപ്പും കഴിഞ്ഞ് മടങ്ങി വരികയാണ്. മടങ്ങി വരുന്ന വഴിയിൽ നമ്മുടെ അയൽപ്പക്കക്കാരങ്ങനെ നടന്നു പോയി. അപ്പൊ നടന്നു പോയപ്പോ അൽഹംദുലില്ലാഹ് ഇക്ക പോരണോ എന്ന് പറഞ്ഞിട്ട് ഓട്ടോറിക്ഷയില് ഒരു ട്രിപ്പ് കൊടുത്ത്, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹ് നടന്നു പോകുന്നവരെ വാഹനത്തിൽ കയറ്റിയിരുത്തി. അതൊക്കെ ഒരു സന്തോഷമാണ്, അതൊക്കെ ഒരു കാരുണ്യമാണ്. ഇങ്ങനെയാണ് നമ്മുടെ വാഹനത്തിനൊക്കെ ബറക്കത്തുണ്ടാവുക എന്നുള്ളത്. അള്ളാഹു തരുന്നത് ഒരു ദിവസം 100 രൂപയാണ് ഒരു ട്രിപ്പിന്. അതല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് തരുന്നത് ആ 100-ൽ 1 ബറക്കത്ത് വേണം, അതിലൊരു ബറക്കത്ത് വേണം. ഒരിക്കലും നമ്മള് വാഹനത്തിന്റെ ടാക്സി ഡ്രൈവർമാരായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിലും കച്ചവടം നടത്തുകയാണെങ്കിലും എന്ത് ബിസിനസ് നടത്താണെങ്കിലും കൊള്ള ലാഭം നമ്മൾ എടുക്കരുത്, കൊള്ള ലാഭം ഒരിക്കലും എടുക്കരുത്. വാഹന കച്ചവടം നടത്തുന്നവരൊക്കെ പ്രത്യേകം നല്ല ഇഖ്ലാസോടെ ഒരു വാഹനം നമ്മൾ കച്ചവടം നടത്തുകയാണെങ്കിൽ അതിന്റെ നന്മയും പറയണം, തിന്മയും പറയണം. ആ വാഹനത്തിന്റെ കിലോമീറ്റർ ഇങ്ങോട്ട് പുറത്തേക്ക് തിരിച്ചു കാണ്ട് പുതിയ കിലോമീറ്റർ കൊടുക്കരുത്. അതൊക്കെ നല്ലവണ്ണം ശ്രദ്ധിക്കണം. അതിലൊന്നും അള്ളാഹു ബർക്കത്ത് തരൂല. അതൊക്കെ പക്കാ ക്ലിയർ ആവണം. വാഹനം തട്ടുമുട്ടുണ്ടോ കാര്യങ്ങൾ പറയണം. വാഹനം കിലോമീറ്റർ മറിച്ചതാണോ അതെല്ലാം മറിക്കാത്തതാണോ അതൊക്കെ സത്യസന്ധമായി പറഞ്ഞിട്ട് വേണം കച്ചവടം നടത്താൻ. ഏത് കച്ചവടമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഏത് കച്ചവടമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ആപ്പിള് ഫ്രൂട്ട്സ് നമ്മൾ കച്ചവടം നടത്തുമ്പോ, അതല്ലെങ്കിൽ മറ്റു സാധനങ്ങളൊക്കെ കച്ചവടം നടത്തണം. സത്യസന്ധമായി കച്ചവടം നടത്തണം. സത്യസന്ധമായി കച്ചവടം നടത്തണം. അവിടെയാണ് ബർക്കത്ത്. അതുകൊണ്ടാണല്ലോ അത്താജിറുൽ അമീൻ ഫീ ജന്നാ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യസന്ധമായി കച്ചവടം നടത്തുന്ന കച്ചവടക്കാരൻ സ്വർഗത്തിലാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യസന്ധമായി കച്ചവടം നടത്തുന്ന കച്ചവടക്കാരൻ സ്വർഗത്തിലാണ്. പലചരക്ക് കച്ചവടം നടത്തുന്നവരെ, പച്ചക്കറി കച്ചവടം നടത്തുന്നവരെ, തെരുവിൽ കച്ചവടം നടത്തുന്നവരെ, റോഡ് സൈഡുകളിൽ കച്ചവടം നടത്തുന്നവരെ, നിങ്ങളൊക്കെ കാണിക്കുന്നത് ജനങ്ങളോടുള്ള കാരുണ്യമാണ്. കാരണം എന്താ, ഇപ്പൊ ഒരു കരിമ്പ് ജ്യൂസിന്റെ കച്ചവടം നടത്തണം. ഞാൻ വിഷയത്തിലേക്ക് തന്നെ വരും, സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ നമ്മുടെ റോഡ് സൈഡിലൊക്കെ കരിമ്പ് ജ്യൂസ് അല്ലെങ്കിൽ വത്തക്ക വള്ളം അതല്ലെങ്കിൽ വെള്ളങ്ങൾ സുലഭമായിട്ട് നമുക്ക് അത് ലഭിച്ചുകൊണ്ടിരിക്കും. നമ്മളവിടെ വാഹനം പാർക്ക് ചെയ്ത് നമ്മളെ
അവിടുന്ന് ആ തണൽ അനുഭവിച്ച് വെള്ളം കുടിക്കുമ്പോ അൽഹംദുലില്ലാ എന്തൊരു സമാധാനം നമുക്ക്, എന്തൊരു ആശ്വാസം നമുക്ക്. അപ്പോ ചില്ലറ നമ്മൾ കൊടുത്താലും ആ വെള്ളം കുടിക്കുമ്പോ ആ വെള്ളക്കച്ചവടം നടത്തുന്ന ആൾക്ക് അള്ളാഹു നൽകുന്ന ഒരു പ്രതിഫലത്രയാണ്. ഒരു നാട്ടിൽ ഒരു പലചരക്ക് കച്ചവടം നടത്തുമ്പോൾ ആ നാട്ടുകാര് മുഴുവനും ആശ്രയിക്കുന്നത് ഇദ്ദേഹത്തിന്റെ കടയാണ്. അപ്പൊ എല്ലാ വീടുകളിലേക്കും ചെല്ലുന്നത് ഇദ്ദേഹത്തിന്റെ കടയിൽ നിന്നുള്ള അരികളും സാധനങ്ങളുമാണ്. അപ്പൊ ഇദ്ദേഹത്തിന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലത്രയാണ്. ആലോചിക്കേ, പച്ചക്കറി കച്ചവടം നടത്തുന്നവരെ പരിസരത്തുള്ള ആളുകളൊക്കെ ആ കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങിക്കൊണ്ടുപോകുമ്പോ എത്ര പ്രതിഫലം ആ പച്ചക്കറി കടക്കാരൻ അള്ളാഹു നൽകുന്നുണ്ട്. കാരണം ഈ പരിസരത്തുള്ള വീട്ടുകാരൊക്കെ ഭക്ഷണം കഴിക്കുന്നത് കറി വെക്കുന്നത് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ പച്ചക്കറി കൊണ്ടാണ്. അൽഹംദുലില്ലാ. അപ്പൊ എത്ര മാത്രം പ്രതിഫലം അള്ളാഹു കച്ചവടക്കാരെ നമുക്ക് അള്ളാഹു തരുന്നുണ്ടെന്ന് നമ്മൾ മറക്കരുത്. അള്ളാഹു നമുക്ക് നല്ല ബറക്കത്ത് തരട്ടെ. കച്ചവടം നടത്തുന്നതും തെരുവിൽ കച്ചവടം നടത്തുന്നതും എല്ലാം വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. പക്ഷേ ഒരാളെയും കൊള്ള ലാഭം കൊണ്ട് ഒരാളെയും വഞ്ചിക്കരുത്, ഒരാളെയും അങ്ങനെ വഞ്ചന നടത്തരുത്. നടത്തില്ല എന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പൂഴ്ത്തിവെക്കലോ കൊള്ള ലാഭമോ ഒന്നുമില്ലാതെ നല്ല റാഹത്തിൽ കച്ചവടം നടത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വിഷയത്തിലേക്ക് തന്നെ വരാം. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് വാഹനം പാർക്ക് ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കയറി അവിടെ ഇരുന്ന് രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് അല്ലാഹുവേ അമ്പിയാക്കന്മാരും മലക്കുകളും പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വാഗതം മോദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഇസ്രാ എമിറാജിന്റെ പ്രഭാഷണം കേൾക്കുന്ന അറിവിന്ദ് ഇലാമിന്റെ ജനസാഗരങ്ങളെ, പവിത്രമായ റജബ് മാസത്തിന്റെ കഥ പറയുമ്പോ, റജബ് മാസത്തിന്റെ മഹത്വം പറയുമ്പോ, റജബ് മാസത്തിന്റെ ശ്രേഷ്ഠത പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് പുറത്തു വരികയാണ്. പുറത്തേക്ക് വരുന്ന സമയത്താണ് മൂന്ന് മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് വരികയാണ്. അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്. ആരംഭ റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറഞ്ഞിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് വന്നിട്ട് ഒരു മൂന്ന് സമ്മാനങ്ങൾ കൊടുക്കുകയാണ്. ഒന്നാമത്തെ മലക്ക് വന്നിട്ട് മുത്തുനബിയോട് പറയുന്നു, തങ്ങളെ ഒരു ഗിഫ്റ്റ് തരാൻ വേണ്ടിയാണ് തങ്ങളെ ഞാൻ വന്നത്. നബിയേ ഒരു ഗിഫ്റ്റ് തരാൻ വേണ്ടിയാണ്, നബിയേ ഒരു ഗിഫ്റ്റ് തരാൻ വേണ്ടിയാണ്, നബിയേ ഒരു സമ്മാനം തരാൻ വേണ്ടിയാണ് തങ്ങളെ. തങ്ങൾ ഇസ്റാഇമീറാജിന്റെ യാത്രയിലല്ലേ, തങ്ങൾ അത്ഭുതമായ യാത്രയിലല്ലേ, ഇന്നവരെ ഒരു പ്രവാചകന്മാർക്ക് അല്ലാഹു നൽകാത്ത ഏറ്റവും വലിയ ബഹുമാനത്തിന്റെ ഏറ്റവും വലിയ മഹത്വത്തിന്റെ പ്രൗഢിയുടെ യാത്രയല്ലേ നബിയെ. ആ യാത്രക്കിടയിൽ തങ്ങൾക്ക് സ്വീകരണം തരാ, ആ യാത്രക്കിടയിൽ തങ്ങൾക്ക് ഗിഫ്റ്റുകൾ തരാ, ആ യാത്രക്കിടയിൽ തങ്ങൾക്ക് സമ്മാനങ്ങൾ തരാ. ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു തങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ മൂന്ന് മലക്കുകൾ മൂന്ന് സമ്മാനങ്ങളുമായി കടന്നു വരികയാണ്. മൂന്ന് സമ്മാനങ്ങളുമായി കടന്നു വരികയാണ്. അല്ലാഹുവേ ഗിഫ്റ്റ് കൊടുക്കാറില്ലേ നമ്മള്, നമ്മുടെ സ്നേഹിതന്മാർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാറില്ലേ, നമ്മുടെ കൂട്ടുകാർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാറില്ലേ, കല്യാണം കഴിക്കുന്ന കൂട്ടുകാരനായ പുതുമാരന് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാറില്ലേ. തങ്ങളെ നിങ്ങളാ കൂട്ടുകാരികൾക്ക് നിങ്ങൾ ഗിഫ്റ്റ്
കൊടുക്കാറില്ലേ? നമ്മള് കൊടുക്കും സമ്മാനങ്ങള്, നമ്മള് കൊടുക്കുന്ന ഗിഫ്റ്റുകളെല്ലാം ഒരിക്കലും അവരെ വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള ഗിഫ്റ്റുകളായി മാറരുത്. ഒരിക്കലും അവരെ വഞ്ചിക്കുന്ന രൂപത്തിലുള്ള ഗിഫ്റ്റുകളായി മാറാ പാടില്ല. കല്യാണ ചെറുക്കന് വേണ്ടി സമ്മാനമൊരുക്കുന്ന ചെറുപ്പക്കാരാ, അവന്റെ മണിയറക്കകത്തവന്റെ പണി കൊടുക്കുന്ന രൂപത്തിലുള്ള ഗിഫ്റ്റാവാൻ പാടില്ല. തങ്ങളെ നിന്റെ കൂട്ടുകാരിയാണ്, നിന്റെ ക്ലാസ്മേറ്റാണ്, നിന്റെ ഫ്രണ്ടാണ്, നിന്റെ കുടുംബക്കാരിയാ എന്ന് പറഞ്ഞിട്ട് അവളെ കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കുമ്പോ മോളെ, അവളുടെ ആദ്യ രാത്രിയുള്ളവരെ ജീവിതത്തിൽ അവർക്ക് പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഗിഫ്റ്റുകൾ കൊടുക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളാൽ ഉസ്താദങ്ങനെ പറയാൻ കാരണമെന്തെന്നറിയോ? ചില ആളുകൾ ഉണ്ട് കല്യാണത്തിന്റെ ദിവസം നല്ല ഗിഫ്റ്റ് എടുത്തിട്ട് പണിയെടുക്കും. എങ്ങനെ എങ്ങനെ ഇപ്പൊ കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കലൊക്കെ നമ്മുടെ നാട്ടില് അല്ലേ? കല്യാണത്തിന് അന്ന് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ ഫ്രെയിം ഒക്കെ കൊടുക്കും. ചില ആളുകള് നല്ല പുറത്തൊക്കെ കണ്ട അതൊക്കെ കണ്ടാണ്ടല്ലോ, എന്തൊക്കെയോ ഉണ്ട് കേട്ടോ റബ്ബേ, ഒക്കെ ഇങ്ങനെ പൊതിഞ്ഞ് വലിയ പെട്ടിയേറ്റ് വാങ്ങി പിടിച്ചിങ്ങനെ വരും, വലിയ പെട്ടിയേറ്റ് പിന്നെ ഗിഫ്റ്റ് മാഷാല്ലാ. അപ്പൊ നമ്മള് ഈ ഗിഫ്റ്റ് കാണുമ്പോ നല്ല സൂപ്പർ സാധന എന്ന് പറഞ്ഞിട്ട് നമ്മളത് വാങ്ങിക്കും നമ്മളത് വാങ്ങിക്കും. അങ്ങനെ കല്യാണത്തിന്റെ അന്നല്ലേ ഫുൾ തിരക്കല്ലേ, അന്നിപ്പോ എങ്ങനെ ഇപ്പൊ ഗിഫ്റ്റ് ഒക്കെ പോലെ മുമ്പ് ഇങ്ങനെ പൊളിച്ചു നോക്കില്ലേ? ചില ആളുകൾ അങ്ങനെയുണ്ട്, ചില ആളുകൾ പുതുമാരനെ കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ പൊളിക്കാനായിട്ട് ചില കൂട്ടുണ്ടാകും. ആ എനിക്കിപ്പോ അതൊക്കെ ബുദ്ധിമുട്ടാ, ഞങ്ങള് നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അതിനായിട്ട് ചില ആളുകൾ. അപ്പോ നമ്മൾ എന്ത് ചെയ്യും, തിരക്കിന്റെ അടിയിൽ ആ ഗിഫ്റ്റ് എടുത്തിട്ടൊക്കെ നല്ല അലമാറിലോ അവിടെ ഒക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കും. അപ്പൊ ആ ഗിഫ്റ്റ് പൊക്കാനായിട്ട് റെഡിയുമുണ്ട്, ഗിഫ്റ്റും കല്യാണ വീട്ടിൽ നിന്ന് ഗിഫ്റ്റ് പൊക്കാനായിട്ടും അതേപോലെ അത്തർ പൊക്കാനായിട്ടൊക്കെ കുറച്ച് കള്ളന്മാരുണ്ട്, കുറച്ച് ടീമുണ്ട്. അതൊക്കെ തമാശ കൊണ്ടുപോയിട്ട് അതൊക്കെ നിങ്ങള് പൊരുത്തപ്പെട്ട് കൊടുക്കാം അതൊക്കെ നിങ്ങള് പൊരുത്തപ്പെട്ട് കൊടുക്കാം. എന്നാ പൊരുത്തപ്പെട്ട് വിശേഷമായിട്ട് ഇതൊക്കെ കൊണ്ടുപോകാനും നിക്കണ്ട, അതൊക്കെ ഒരു സ്നേഹത്തിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തിരക്കല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ അതൊക്കെ മാറ്റി വെക്കും. കല്യാണൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ തിരക്കൊക്കെ കഴിയട്ടെ എന്നിട്ട് നാളെ എടുക്കാം, നാളെ ഗിഫ്റ്റ് പൊളിക്കാന്നൊക്കെ കരുതിയിട്ട് നമ്മളത് അലമാറിന്റെ മേലെ കൊണ്ടുവെക്കും. എന്നിട്ട് രാത്രി 2-3 മണിക്ക് നമ്മള് കല്യാണൊക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണത്തിലേക്ക് വരാം പുതിയാപ്പള അല്ലേ. കാരണം എന്താ, അവിടെ ഓടലും ഇവിടെ മണ്ടലും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ചാടി കിടക്കല്ലേ, ചാടി കളിക്കല്ലേ നമ്മള്. അപ്പോ കല്യാണം കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് അന്ന് നല്ല ക്ഷീണം ഉണ്ടാവും. നമ്മളിങ്ങനെ കിടന്നുറങ്ങാണ്, 2-3-4 മണിയായിട്ടുണ്ടാവും, 3 മണിയായിട്ടും ബെല്ലടിക്കണേ. അപ്പൊ എന്താ, കൂട്ടുകാരൻ തന്ന ഗിഫ്റ്റാ, കൂട്ടുകാരൻ തന്ന ഗിഫ്റ്റ് ഉണ്ട്, അലമറിന്റെ മുകളിൽ ഇങ്ങനെ ബെല്ലടിക്കണേ. 3 മണിക്ക് അലാറം വെച്ചിട്ട് പണി കൊടുത്തതാണ് ഈ ഹൈവാനെ. കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുത്തത് അലാറം അടിക്കണ ക്ലോക്ക്. ഇത് കണ്ടപ്പോഴല്ലോ നല്ല സൂപ്പർ സാധന, നല്ല സൂപ്പർ സാധന, നല്ല ഫ്രെയിം ഒക്കെ ചെയ്തിട്ട്, നല്ല കടലൊക്കെ പൂശിയിട്ട്, നല്ല പേപ്പർ വർക്ക് ഒക്കെ ചെയ്തിട്ട്, നല്ല മിനിങ്ങനെ തിളങ്ങണ പേപ്പർ കൊണ്ടൊക്കെ ഇങ്ങനെ മിനിച്ച് ഒക്കെ അങ്ങനെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഉള്ളിൽ എന്താ, ആകെ 25 രൂപേന്റെ ആ ടൈം പീസ്, 25 രൂപയെ ആ ചെറിയ സാധനം ഉണ്ടല്ലോ ആ ടൈം പീസ്, 25 രൂപനെ കിക്കണി അങ്ങനെ ഇങ്ങനെ ബെല്ലടിക്കണ സാധനം. അപ്പൊ അയിമ്മ 3 മണിക്ക് അലാറം സെറ്റ് ചെയ്തേക്ക്, എന്നിട്ട് പുതുമാരന് കൊടുക്കാം. ഈ സാധു 3 മണിക്ക് തിരഞ്ഞ് റബ്ബേ ക്ഷീണം കൊണ്ട് ഇങ്ങനെ ഉറങ്ങാണ്, അതിന്റെ അടിയിൽ എവിടുന്നാ റബ്ബേ ഈ സൗണ്ട് കേൾക്കണ്, പടച്ച തമ്പുരാനെ കല്യാണം കഴിഞ്ഞ് ക്ഷീണായിട്ട് ഇവനെ ഉറങ്ങാനും പയ്യ, അത് വല്ലാത്തൊരു സൗണ്ടായി. അങ്ങനത്തെ ഗിഫ്റ്റായി മാറരുത് പ്രിയപ്പെട്ടവരെ, അങ്ങനത്തെ ഗിഫ്റ്റ് ഒക്കെ നമ്മൾ തമാശക്ക് കൊടുക്കാണ്. പക്ഷെ ആ സമയത്തൊക്കെ നല്ല പിരാക്കം കിട്ടും. ആ സമയത്തെങ്ങാനും ഗിഫ്റ്റ് കൊടുത്തോനെങ്ങാനും അവന്റെ മുന്നിലെത്തിയാണ്ടല്ലോ അല്ലാ, പിന്നെ പറയും വേണ്ടിയില്ല. അപ്പൊ അങ്ങനത്തെ ഗിഫ്റ്റായി മാറ, ഗിഫ്റ്റ് കൊടുക്കുമ്പോ നല്ല ഗിഫ്റ്റ് കൊടുക്കണം, നല്ല സൂപ്പർ ഗിഫ്റ്റ്. ആ അതങ്ങനെയാണ്, നല്ല സൂപ്പർ, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഗിഫ്റ്റ് കൊടുക്കണം, ഇഷ്ടപ്പെടുന്ന ഗിഫ്റ്റ്. അല്ലാതെ പണി കൊടുക്കാനായിട്ട് എന്തരുത്, നമ്മൾ ഗിഫ്റ്റ് കൊടുക്കരുത്. അതൊക്കെ ഒരു രസമാണ്, പക്ഷെ എങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം, അവരെ മനസ്സ് വേദനിക്കരുത്. ഇപ്പോ ഒരു ഗിഫ്റ്റ് വാങ്ങുമ്പോ മനസ്സിൽ ഒരു സന്തോഷത്തിന് അൽഹംദുലില്ലാഹ്, കല്യാണത്തിന്റെ അന്നൊരു പേനെങ്കിൽ ഒരു പേന അൽഹംദുലില്ലാഹ്, അതൊരു സന്തോഷം. ഇവനെന്നെ പരിഗണിച്ചല്ലോ, ഇവനെന്നെ പരിഗണിച്ചല്ലോ, അത് മതി. ഇനി അതില് വലിയ സ്വർണ്ണക്കട്ടൊന്നും വേണ്ട.
പക്ഷെ ഇവൻ എന്നെ പരിഗണിച്ചല്ല, അൽഹംദുലില്ലാ, അത് മതി, അത് തന്നെ വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പൊ പണി കൊടുക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്ത്, ഒരാൾക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കരുത്. അത് ഗിഫ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു എന്ന് മാത്രം വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ് മൂന്ന് മലക്കുകൾ. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ മൂന്ന് മലക്കുകൾ വന്നുകൊണ്ട് ഗിഫ്റ്റ് കൊടുക്കുകയാണ് യാ റസൂലല്ലാഹ്. നബിയേ, മൂന്ന് സമ്മാനങ്ങളുണ്ട് നബിയേ, മൂന്ന് സമ്മാനങ്ങളുണ്ട് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിലേക്ക് ആദ്യം വന്ന് മലക്ക് കൊടുത്ത ഗിഫ്റ്റ് എന്തെന്നറിയോ? അല്ലാഹുവേ, ഒരു ഗ്ലാസിൽ സുന്ദരമായ പാല് കൊടുക്കുകയാണ്, ഒരു ഗ്ലാസിൽ സുന്ദരമായ പാല് കൊടുക്കുകയാണ്. അല്ലാഹ് അല്ലാ, ആദ്യമായിട്ട് യാത്ര വരികയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരംഭ റസൂലുള്ളാഹിന്റെ യാത്രയിൽ മുത്തനബിയെ സ്വീകരിച്ചുകൊണ്ട് മഹാന്മാരായ മലക്കുകളെ മുത്ത് റസൂലുള്ളാഹിക്ക് ആദ്യമായി കൊടുത്ത സമ്മാനം എന്താണ്? അത് മനോഹരമായ പാല, അത് സുന്ദരമായ പാല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അൽഹംദുലില്ലാഹ് ആ പാല് വാങ്ങുകയാണ്. മലക്കുകൾ കൊണ്ടുവന്ന ഗിഫ്റ്റല്ലേ, മലക്കുകൾ കൊണ്ടുവന്ന സമ്മാനമല്ലേ ആ പാല് വാങ്ങിയിട്ട് ആരംഭ റസൂലു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിക്കുകയാണ്, കഥ പറയുകയാണ്, മിഹ്റാജ് നമ്മോട് കഥ പറഞ്ഞു തരികയാണ്, പരിശുദ്ധ റജബിൽ നടന്ന ഹിസ്റായി മിഹ്റാജ് നമ്മോട് കഥ പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് പാല് സമ്മാനമായി കൊണ്ടുവന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ പാല് വാങ്ങിയിട്ട് അല്പം അതിൽ നിന്ന് കുടിക്കുകയാ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, എന്തോരം നല്ല സന്തോഷമാണല്ലോ, എന്തോരം നല്ല സന്തോഷമാണല്ലോ, എന്തോരം നല്ല സന്തോഷമാണല്ലോ. അതുകൊണ്ടല്ലേ മുഅ്മിനീങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് ഒരു മലക്ക് ഒരു ഗ്ലാസ് പാല് കൊണ്ടുവന്നപ്പോ രണ്ടാമത്തെ മലക്ക് ഒരു ഗ്ലാസ്സിൽ കള്ള് കൊണ്ടുവരികയാണ്, മൂന്നാമത്തെ മലക്ക് ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടുവരികയാണ്. കള്ളും വെള്ളവും പാലും പ്രവാചകൻ മുമ്പിൽ കൊണ്ടുവന്നപ്പോ ആരംഭ റസൂല് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടെ നിന്ന് തിരഞ്ഞെടുത്തത് മനോഹരമായ പാലിനെയാണ് ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്, പാല് കൊണ്ടുവന്നിട്ടുണ്ട്, കള്ള് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മൂന്ന് പാനീയങ്ങളോ പ്രവാചകന്റെ മുമ്പിലേക്ക് സുന്ദരമായ പാനീയങ്ങൾ പാത്രത്തിൽ നിറച്ച് മലക്കുകളെ കൊണ്ടുവന്നപ്പോ അല്ലാഹുവേ, മലക്കുകളെ കയ്യിൽ നിന്ന് മുത്തുനബി വാങ്ങിയത് അത് സുന്ദരമായ പാലാണെന്ന് മറക്കല്ലേ ചെറുപ്പക്കാരാ. ഉടനെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ശരിയാണ് നബിയേ, തിരഞ്ഞെടുത്തത് ശരിയാണ് നബിയേ, തിരഞ്ഞെടുത്തത് ശരിയാണ് നബിയേ, നിങ്ങൾ തിരഞ്ഞെടുത്തത് ശരിയാണ് നബിയേ. ആ പാല് തിരഞ്ഞെടുത്തത് കൊണ്ട് തങ്ങളെ അത് തങ്ങളെ ഉമ്മത്തിന് തങ്ങൾ പാഠമാണ്. തങ്ങളെ പാലിന് പകരം കല്ല് തിരഞ്ഞെടുത്തില്ലല്ലോ, അത് ഹറാമാണെന്ന് തങ്ങൾ ഈ മാർഗത്തിലൂടെ പഠിപ്പിക്കുന്നു. തങ്ങളെ യാ റസൂലല്ലാഹ്, തങ്ങളെ തിരഞ്ഞെടുത്തത് ശരിയാണ്. തങ്ങളെ
തങ്ങൾ തെരഞ്ഞെടുത്തത് ശരിയാണ് റസൂലേ. ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെരഞ്ഞെടുത്തത് സുന്ദരമായ പാലാണ് ചെറുപ്പക്കാരാ. പ്രവാചകന്റെ മുമ്പിൽ മലക്കുകൾ കല്ലുകൊണ്ട് കൊടുത്തുവല്ലോ, മുത്തുനബി അത് മാറ്റി വച്ചില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് മാറ്റി വച്ചില്ലേ? എന്തിനാണ് മോനെ അന്ന് മുത്തുനബി ആ കല്ല് മാറ്റി വച്ചത്? എന്തിനാണെന്നറിയോ? എന്റെ ചെറുപ്പക്കാരാ, നീ മാറ്റി വെക്കാനാണ് ആ കൂട്ടുകാരാ, നീ കല്ലിന്റെ കുപ്പി മാറ്റി വെക്കണം മോനെ എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് വരട്ടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്ന് കല്ലിന്റെ കുപ്പി മാറ്റി വെച്ചത് മോനെ. ഇത് നിനക്ക് പാഠമല്ലടാ, ഇത് നിനക്ക് പാഠമല്ലേ ചെറുപ്പക്കാരാ, ഇത് നിനക്ക് പാഠമല്ലേ ചെറുപ്പക്കാരാ. അറിവിന്ദി നാവികൾക്കുന്ന ജനസാഗരങ്ങളോട് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാൾ എന്റെ പ്രഭാഷണം മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളുമായ സഹോദര സഹോദരിമാർ ഒരുമിച്ച് നിന്ന് കേൾക്കുന്നുണ്ടല്ലോ. അല്ലാഹുവേ വിനയത്തോടെ പറയുകയാ, ജീവിതം നശിപ്പിക്കുന്ന ഒരു പാനീയമാണ് കല്ല് എന്നുള്ളത്, ആരോഗ്യം നശിപ്പിക്കുന്ന പാനീയമാണ് മദ്യമെന്നുള്ളത്. മദ്യം ഒഴിവാക്കണം ഉമ്മത്തേ, മദ്യം ഒഴിവാക്കണം ഉമ്മത്തേ, മദ്യം ഒഴിവാക്കണം ഉമ്മത്തേ. മാറാറുള്ള മനസ്സ് വേണം ചെറുപ്പക്കാരാ, മാറാനുള്ള മനസ്സ് വേണം കൂട്ടുകാരാ. നീ കഷ്ടപ്പെട്ട് ജോലി എടുക്കുന്ന കാശ് കൊണ്ട് വൈകുന്നേരമാകുമ്പോ അഞ്ചോ പത്തോ മിനിറ്റ് കല്ല് ഷാപ്പിൽ പോയിരുന്ന് മദ്യം കഴിച്ചു വരുമ്പോ അതിലൂടെ നിനക്ക് നഷ്ടപ്പെടുന്നത് നിന്റെ ആരോഗ്യമാണെന്ന് നീ മറക്കണ്ട മോനെ, നിന്റെ ആരോഗ്യമാണെന്ന് നീ മറക്കണ്ട മോനെ. നീ കഴിക്കുന്നത് അര ഗ്ലാസ് എന്റെ കൂട്ടുകാരാ, നിന്റെ ആയുസാണ് അതിലൂടെ ചുരുങ്ങുന്നതെന്ന് നീ മറക്കല്ലേ, നിന്റെ കിഡ്നിയാണ് അതിലൂടെ തകരാറാണെന്നതെന്ന് മറന്നു പോകല്ലേ. നീ മദ്യപിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുമ്പോ സങ്കടപ്പെടുന്ന ഉമ്മാനെ മറക്കല്ല ചെറുപ്പക്കാരാ. കണ്ണുനീര് തുടക്കുന്ന പാപ്പച്ചിയെ നീ മറക്കല്ല മോനെ. എത്രമാത്രം സ്വപ്നമുണ്ടായിരുന്നടാ മോനെ, നിന്റെ ഉമ്മാക്കിനും എത്ര സ്വപ്നമുണ്ടായിരുന്നു മോനെ. നിന്നെ വളർത്തിയ വലുതാകുമ്പ ഉമ്മയുടെ സ്വപ്നം എന്തായിരുന്നോ? എന്റെ പൊന്നു മോനെ എന്നെ നോക്കുമായിരുന്നുവല്ലോ, എന്റെ പൊന്നു മോനെ ഉദരത്തിനകത്ത് ഞാനെ കൊണ്ട് നടക്കുമ്പോ. ഒരുപാട് ശർദിച്ചതാണ്, ഒരുപാട് രോഗങ്ങൾ അനുഭവിച്ചവരാണ്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചതാണ്. ഈ പ്രയാസങ്ങളെല്ലാം ഉമ്മ നിനക്ക് വേണ്ടി സഹിച്ചില്ലടാ ചെറുപ്പക്കാരാ. ഈ സങ്കടങ്ങളെല്ലാം പാപ്പ നിനക്ക് വേണ്ടി സഹിച്ചില്ലടാ കൂട്ടുകാരാ. എന്തിന് വേണ്ടിയാ സഹിച്ചതെന്നറിയോ? എത്ര കഷ്ടപ്പെട്ടാൽ എന്താ റബ്ബേ, എന്റെ പൊന്നുമോ വലുതായാൽ, എന്റെ പൊന്നുമോ വളർന്ന് വലുതായി കഴിഞ്ഞാ എന്നെ നോക്കുന്നൊരു പൊന്നുമോനായി മാറുമല്ലോ, എന്നെ നോക്കുന്നൊരു പൊന്നുമോനായി മാറുമല്ലോ, ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നൊരു പൊന്നുമോനായി മാറുമല്ലോ. ആ സ്വപ്നങ്ങളാണ് ഒരു ക്ലാസ് മദ്യത്തിലൂടെ നീ തകർപ്പെറിഞ്ഞതെന്ന് നീ മറന്നു പോവല്ലേ. നീ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന നിന്റെ പെണ്ണിലെ ചെറുപ്പക്കാരാ, ഒരുപാട് ആഗ്രഹങ്ങളായിരുന്നു പെണ്ണിന് നിന്നുണ്ടാകിരുന്നത്. നിന്റെ ഭാര്യയായി മണവാട്ടിയാ നിന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോ നീ മദ്യപാനിയാണെന്ന് അവൾ അറിഞ്ഞില്ലായിരുന്ന കൂട്ടുകാരാ. ഒരുപാട് ആഗ്രഹങ്ങളാ പൊന്നുമോളെ മനസ്സിലുണ്ട്, എല്ലാം നീ നശിപ്പിച്ചില്ലേ, എല്ലാം നശിപ്പിച്ചില്ലേ, എല്ലാം നശിപ്പിച്ചില്ലേ. നശിപ്പിക്കാൻ കാരണം നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവായ മദ്യമാ.
നശിപ്പിക്കാൻ കാരണന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവായ മദ്യമാ. ആ മദ്യം എന്നാണോ നീ വലിച്ചെറിയുന്നത്? ആ മദ്യം നീ എന്നാണോ ഹൃദയമാക്കുന്നത്? ആ മദ്യം നീ എന്നാണോ ഉപേക്ഷിക്കുന്നത്? നിന്റെ ബുദ്ധിയെ, നിന്റെ വികാരത്തെ, നിന്റെ വിവേകത്തെ, നിന്റെ തടിയെ നഷ്ടപ്പെടുത്തുന്ന കഞ്ചാവ് എന്നാണോ നീ തോട്ടിലേക്ക് വലിച്ചെറിയുന്നത്? അന്നേ നിനക്ക് ഹിദായത്തിന്റെ പൊൻവെളിച്ചം അല്ലാഹു നിന്റെ കൽബിലേക്ക് ഇട്ടുതരുന്നല്ലോ. കഞ്ചാവ് ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്നെ കുറ്റപ്പെടുത്തുകയല്ല മോനെ, മടങ്ങി വരണം മോനെ. തായാ ലോകത്തിനും യഥാർത്ഥ ലോകത്തേക്ക് മടങ്ങി വരണം മോനെ. ഒരു ലഹരിയില്ലാത്ത ലോകം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ഇവിടത്തെ കള്ള് എന്തിനാ, ഇവിടത്തെ കഞ്ചാവ് എന്തിനാ? സ്വർഗത്തിൽ അല്ലാഹു നമുക്ക് നല്ല പാനീയങ്ങൾ തരില്ലേ? എത്ര നല്ല ഫ്രൂട്ട്സുകൾ അല്ലാഹു നമുക്ക് ഈ ദുനിയാവിൽ തന്നില്ലേ? എത്ര ഫ്രൂട്ട്സിലൂടെ ജ്യൂസുകൾ അടിച്ച് നമ്മൾ കുടിക്കുന്നുണ്ടല്ലോ. അല്ലാഹുവേ, തെങ്ങിൻ മുകളിൽ കായ്ക്കുന്ന ഇളനീര് എത്ര നല്ല മധുര മനോഹരമാണ്! ഇതെല്ലാം അല്ലാഹു നമുക്ക് ഹലാലാക്കി തന്നതാണ്. ഹറാമ കഴിക്കല്ലേ എന്ന് പറയുമ്പോ അത് മാത്രം ഉപയോഗിക്കുന്നു എന്റെ പ്രിയപ്പെട്ട യുവത്വമേ. മടങ്ങി വാ യുവത്വമേ, മടങ്ങി വാ ചെറുപ്പക്കാരാ, മടങ്ങി വാ പൊന്നുമോനെ, മടങ്ങി വാ പൊന്നുമോനെ, മടങ്ങി വാ പാപ്പമാരെ, മടങ്ങി വാ അച്ഛന്മാരെ. ഉപേക്ഷിക്കുക, ലഹരി ഉപേക്ഷിക്കുക, കഞ്ചാവ് ഉപേക്ഷിക്കുക, സിഗരറ്റുകൾ ഉപേക്ഷിക്കുക, ഹാൻഡ്സ് ഉപേക്ഷിക്കുക, പാൻപരാഗ് ഉപേക്ഷിക്കുക. ലഹരി ഉണ്ടാക്കുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു കുടുംബത്തിന്റെ സന്തുഷ്ട കുടുംബത്തിന്റെ നായക സ്ഥാനത്തേക്ക് മടങ്ങി വാ ബാപ്പ. കള്ളു കുടിക്കുന്ന ഒരാൾക്ക് കുടുംബത്തെ നിയന്ത്രിക്കാൻ കഴിയൂല. കള്ളു കുടിക്കുന്ന ഒരാൾക്ക് ഭാര്യ നിയന്ത്രിക്കാൻ കഴിയൂല. നീ ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ പ്രായം ചെന്ന് തളർന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ പോറ്റി വളർത്തി വലുതാക്കിയ മക്കൾ മദ്യപിച്ച നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങൾ അങ്ങനെ ആലോചിക്കുക, നിങ്ങളെ പോറ്റു വളർത്തിയ നിങ്ങളെ മക്കളെ അവര് കല്ലു കുടിച്ചുകൊണ്ട് മദ്യപിച്ചുകൊണ്ട് കഞ്ചാവ് വലിച്ചുകൊണ്ട് വീട്ടിൽ കയറി വരുമ്പോ എന്തോ ഒരു വല്ലാത്ത അവസ്ഥയാണ് നിങ്ങളെ മനസ്സിലുണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, അതിലേറെ വലിയ അവസ്ഥയാണ് നിങ്ങളെ ഉമ്മ അനുഭവിക്കുന്നത്. അതുകൊണ്ട് മുത്തുനബി ഇസ്ലാമി റാദിന്റെ നാട്ടിൽ നമുക്ക് പഠിപ്പിച്ചു കഴിഞ്ഞാൽ വേണ്ട, വേണ്ട, ഇത് വേണ്ട. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്ലു ഉപേക്ഷിക്കുമയാ. മടങ്ങണം നമ്മൾ, എല്ലാ അച്ഛന്മാരും എല്ലാ പാപ്പമാരും മടങ്ങണം. മദ്യം തീരെ അങ്ങോട്ട് ഒഴിവാക്കണം, അത് കഴിയുന്നില്ല. കഴിയും, കഴിയും. എത്ര ആളുകളെ ചരിത്രം പറഞ്ഞു തരാനുണ്ട്, എത്ര ആളുകൾ ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വന്ന ചരിത്രം പറഞ്ഞു തരാനുണ്ട്, ഇവിടെ വരാനുണ്ട്. അറിവില്ലാവിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരേ, ഞാൻ മദ്യപാനം അവസാനിപ്പിക്കുകയാണ്. എനിക്കൊന്ന് നന്നാവണം ഉസ്താദേ, എനിക്കൊന്ന് നന്നാവണം ഉസ്താദേ. അല്ലാഹുവേ, ഞങ്ങളെ കൂട്ടുകാരെ മനസ്സ് നന്നാക്കറബേ, ഞങ്ങളെ മക്കളെ മനസ്സ് നന്നാക്കറബേ. തമ്മ തമ്മിൽ ഒരുമ നൽകണേ റഹ്മാനെ. മദ്യബംഗാരം വയറ്റിന്റെ അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞ എന്റെ ചെറുപ്പക്കാരാ, പിന്നെ നിന്നെ നിയന്ത്രിക്കുന്നത് ഇബ്ലീസാണ് കൂട്ടുകാരാ. പിന്നെ നിന്റെ കണ്ണിൽ കാണുന്നതെല്ലാം നിനക്ക് വല്ലാത്തൊരു മാധുര്യമാ. പെണ്ണിനെയും പെങ്ങളെ ഭാര്യയും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തില് നീ കഴിച്ച മദ്യം നിന്റെ തലച്ചോറി, നിന്റെ ശരീരത്തെ, നിന്റെ വികാരത്തെ ആ മദ്യം ഹറാമിലേക്ക് കൊണ്ടുപോകാനുള്ള വഴിയാണ്. അതുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് ഹിദായത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കടന്നു വരാ. അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ. അപ്പോ ഒന്നാമത്തത്, ഒന്നാമത് മലക്കുകൾ കൊണ്ടുവന്നത് എന്താ? പാലാണ്. ഇപ്പൊ നോക്കിയ പാല്, പാല് അത് ബറക്കത്തുള്ള ഒരു പാനീയമാണ് പാല് എന്നുള്ളത്.
അപ്പൊ ആദ്യം ഒരാള് വീട്ടിലേക്ക് കേറി വരുമ്പോ നമ്മള് പാല് കൊടുക്കും. ഇപ്പൊ ഞങ്ങളെ നാട്ടിലൊക്കെ വീടിന്റെ കുടിൽക്കിരി നടക്കൂലോ, കുടിൽക്കിരി എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനം. ഇപ്പൊ ഞങ്ങളെ നാട്ടില് എന്ത് പറഞ്ഞാലും ശരി, വീടിന്റെ ഉദ്ഘാടനം, വീടിന്റെ കുടിൽക്കിരൊക്കെ നടക്കാൻ പറ്റിയ ദിവസമാണ് റജബ് മാസം. എല്ലാം മാസം പവിത്രമുള്ള മാസമാണല്ലോ. അപ്പൊ കുടിൽക്കിരി നടക്കുന്ന സമയത്ത്, ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് ചില ആളുകൾ കുടിൽക്കിരി എന്ന് പറയുമ്പോൾ ചിലപ്പോ അങ്ങനെ കയറി, കാരണം എന്താ ഓലെ നാട്ടിലിപ്പോ വേറെ പേരെ കയറാൻ പറയാം. നമ്മളെ കളിയാക്കാൻ വേണ്ടിട്ട്, നമ്മളെ ചെളിയാക്കാൻ വേണ്ടിട്ട് നിങ്ങളെ നാട്ടിൽ എന്താണ് പറയാ, നിങ്ങള് അതന്നെ സംഭവം. വീടിന്റെ ഉദ്ഘാടനം, അന്ന് വീടിന്റെ ഉദ്ഘാടനത്തിന്റെ പല വീടുകളിലും കാണാൻ കഴിയും. പാല് കാച്ചല്, അതേപ്രകാരം ആദ്യം വരുന്ന ആളുകൾക്ക് പാല് കൊടുക്കുക, അതൊക്കെ ഒരു സന്തോഷമാണ്. ഇപ്പൊ നമ്മളെ കല്യാണം കഴിഞ്ഞാല്, കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി നമുക്ക് എന്ത് കിട്ടും? പാല് കിട്ടും. പാല് കിട്ടും പല ആളുകൾ, പല ആളുകൾ അതങ്ങനെയാണല്ലോ. അങ്ങനെയാണല്ലോ പുതിയ പെണ്ണന്തെയും പാല് കൊണ്ടുവരും ഒരു ഗ്ലാസ് പാല്. ഇപ്പൊ അതൊന്നും കാണുന്നില്ല, കാണുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി നമ്മള് വേറെ ആളെ മണിയറി കയറിയിട്ടൊന്നുമില്ലല്ലോ. പക്ഷേ അതൊന്നും അത് ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല, അറിയില്ല അതുണ്ടോ. ഇതൊക്കെ കിട്ടി അങ്ങനെ പാല്. ആദ്യ രാത്രിയില് ഭാര്യ പാല് കൊണ്ടുവന്നിട്ടുണ്ടോ? അതൊരു സുന്നത്താണ്, അത് സുന്നത്താണ്. മഹതിമാരെ ചരിത്രം പറയും, മനുഷ്യ അല്ലാ അത് പറഞ്ഞുതരും, പറഞ്ഞുതരും. നിങ്ങൾക്ക് കിട്ടിയ അല്ലാഹു ആലം. കമന്റ് നോക്കാൻ നിന്നപ്പോ അതിനെ നേരെ ഉണ്ടാവുള്ളു. നിങ്ങൾ കമന്റിൽ വരും, നിങ്ങൾക്ക് കിട്ടിയണോ ഇല്ലെന്ന് പറയും. കല്യാണം കഴിയാത്തവര് വരലീട്ടോ, കല്യാണം കഴിയാത്തവര് കമന്റിൽ വരും. കല്യാണം കഴിഞ്ഞോല് വരും, കല്യാണം കഴിഞ്ഞോല് വരും. ഇൻഷാ അല്ലാ നിങ്ങൾക്ക് പാല് കിട്ടിയണോ ഇല്ലെന്ന് പറഞ്ഞ നിങ്ങള് ഇല്ല, എനിക്ക് കിട്ടിയിട്ടില്ല. ആ ഉണ്ട്, കിട്ടിയിട്ടുണ്ട്. ആ ഓക്കെ 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 അൽഹംദുലില്ലാ. അപ്പൊ ചില ആളുകൾക്ക് എന്ത് ചെയ്യും, പാല് കിട്ടും. ചില ആളുകൾക്ക് പാല് കിട്ടൂല. അതൊക്കെ നമ്മളെ ഭാഗ്യം പോലെയാണ്, അതൊക്കെ നമ്മളെ ഭാഗ്യം പോലെയാണ് മക്കളെ. അപ്പൊ പറഞ്ഞു വരുന്ന എന്തറിയോ, ഓക്കെ ഓക്കെ കിട്ടിയിരുന്നു, ഇപ്പോൾ കിട്ടാറില്ല. ഇപ്പൊ പുതിയാപ്പിള, അതല്ല രസം, അതല്ല രസം. കിട്ടിയിരുന്നു, ഇപ്പൊ കിട്ടാറില്ല, അതല്ല വളവ. അതൊന്നും കിട്ടുമോ? അതൊന്നും കിട്ടാറില്ല. അത് ഒന്നും കിട്ടണമെങ്കിൽ അതിന്റെ വില പോയില്ല, വില പോയില്ല. ഇത് എപ്പോഴെങ്കിലും കിട്ടാൻ പറ്റുള്ളൂ, എപ്പോഴെങ്കിലും കിട്ടാൻ പറ്റുള്ളൂ. ഇൻഷാല്ല ആദ്യത്തെ പുതിയ ആപ്പിളായിട്ട് ഇങ്ങനെ വരുമ്പോ ഇൻഷാല്ല ഒരു ഗ്ലാസ് പാല്, അതിൽ നിന്ന് പാല് കിട്ടിയേക്കന്നെ ഒമാറ്റ് ഒറ്റമൊഴിക്ക് കുടിച്ചു തീർക്കാതെ അത് കുറച്ച് കുടിച്ചിട്ട് അവർക്ക് കൊടുക്കുക. അതെങ്ങനെയല്ലേ ഐഷബി റളിയല്ലാഹുവിന്റെ കല്യാണം? ഐഷബിന്റെ ചരിത്രമൊക്കെ വരുന്നുണ്ട്, അപ്പൊ പറഞ്ഞുതരാം. ഐഷബി റളിയല്ലാഹുവിന്റെ കല്യാണം നടക്കുന്ന സമയത്ത് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇൻഷാല്ല അതൊക്കെ അപ്പൊ പറഞ്ഞുതരട്ടോ. അപ്പൊ മാഷാ അള്ളാഹ് പറഞ്ഞു വരുന്നത് ചില ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്, ഇൻഷാ അള്ളാഹ് ചിലർക്ക് കിട്ടിയിട്ടില്ല. ഏതായാലും അള്ളാഹു എല്ലാവർക്കും എല്ലാവർക്കും ഇൻഷാല്ലാ അതിന് തോഫീ കേൾക്കട്ടെ. ഇനി അല്ലെങ്കിൽ സങ്കടപ്പെടുന്നു വേണ്ട, ഇനി പോലെ കുറ്റപ്പെടുന്നു വേണ്ട. ഉസ്താദ് പറഞ്ഞ തല്ലൊന്നും വേണ്ട. അതേ ആദ്യത്തെ മര്യാദ, വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ഒരു ഗ്ലാസ് പാല് കൊടുക്കുക എന്നുള്ളത്. ഇപ്പൊ ചില ആളുകൾ എന്ത് ചെയ്യും, നമ്മുടെ വീട്ടിൽ ചിലപ്പോ കയറി വരുമ്പോ നമ്മൾ വെള്ളം കൊടുക്കും, ചായ കൊടുക്കും, പാല് കൊടുക്കും, അതൊക്കെ ഒരു സുന്നത്താണ്. ഒരു അതിഥിയെ സ്വീകരിക്കുക. അപ്പൊ പാല് വല്ലാത്ത ബർക്കത്തുള്ളതാണ്. വീട്ടിൽ ആടുണ്ടെങ്കിൽ തന്നെ ബർക്കത്താണ്, വീട്ടിൽ ആടും പശുക്കെ ഉണ്ടെങ്കിൽ തന്നെ വല്ലാത്തൊരു ബർക്കത്താണ്. കോഴി ഉണ്ടെങ്കിൽ അതും ബർക്കത്താണ്, ആടും പശു ഉണ്ടെങ്കിൽ അതും ബർക്കത്താണ്. എന്തൊരു നമ്മളത് പറഞ്ഞു, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് അല്ലേ. അടുക്കള തോട്ടത്തെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ അറിയുന്നില്ലാമിന്റെ മജ്‌ലിസിൽ ചർച്ച ചെയ്തതാണ്. നിങ്ങൾക്ക് അതൊക്കെ സെർച്ച് ചെയ്ത് ആ പ്രഭാഷണം ഒക്കെ കിട്ടും. അപ്പൊ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പൊ പറഞ്ഞു വരുന്നത് പാല് എന്നുള്ളത് അത് ബർക്കത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അള്ളാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോ ആദ്യം ഒരു ഗ്ലാസ് പാല് മലക്കുകൾ കൊടുത്തു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നബിയേ നിങ്ങൾ തിരഞ്ഞെടുത്തത് ശരിയാ, നിങ്ങൾ തിരഞ്ഞെടുത്തത് ശരിയാ. രണ്ടാമത്തെ മലക്ക് വന്നിട്ട് കള്ള് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മാറ്റി വെച്ചു, അത് മാറ്റി വെച്ചു. മാറ്റി വെക്കാൻ കഴിയണം ഈ ഉമ്മത്തിന്, മാറ്റി വെക്കാൻ കഴിയണം ഈ ഉമ്മത്തിന്. നമ്മൾ പറയില്ലേ ടെൻഷൻ വരുമ്പോഴാണ് എന്ത് ടെൻഷൻ, എന്ത് ടെൻഷൻ, അതൊക്കെ തീരാ. ടെൻഷൻ കൂടുതൽ ചെയ്യാം, കുറ്റപ്പെടുത്തുകയല്ല, നിങ്ങളെ ഹിദായത്തിന്റെ വഴിയിലേക്ക് വിളിക്കാം, വിളിക്കാം. നിങ്ങൾക്ക് നന്നാവാൻ കഴിയും, കള്ളു ഉപേക്ഷിക്കാൻ കഴിയും, കഴിയും. നമ്മള് കരുതിയാ നമ്മളെ കൊണ്ട് കഴിയാത്ത എന്താ, നിങ്ങളൊന്ന് പറഞ്ഞാണ്, നമ്മള് കരുതിയാ നമ്മളെ കൊണ്ട് കഴിയാത്ത ഏതെങ്കിലും കാര്യം ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ഉസ്താദിനെ കിട്ടിയിരുന്നോ? ആ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ
അത് ആദ്യം പുതിയ ആപ്പിളായിട്ട് കയറി ചെല്ലുമ്പോ ഇൻഷാല്ലാ അത് കിട്ടുന്ന ഒരു ബർക്കത്താണ്. അപ്പൊ ഇൻഷാല്ലാ വിഷയത്തിലേക്ക് തന്നെ വരാം. കമന്റ് നോക്കാൻ നിന്നേ നമ്മളെ വിഷയം പൂർത്തിയാവൂല, ഇടക്കൊക്കെ നോക്കാം, അതല്ല രസം. അപ്പോ പറഞ്ഞു വരുന്നത് പാലിയം എന്നുള്ളത് വല്ലാത്ത ബറക്കത്താണ്. രണ്ടാമത്തെ മലക്ക് വന്നിട്ടോ എന്താ കൊടുത്തത്? രണ്ടാമത്തെ മലക്ക് വന്നിട്ട് ഒരു ഗ്ലാസ് കല്ല് കൊടുത്തു, മാറ്റിവെച്ചേ. മൂന്നാമത്തെ മലക്ക് വന്നിട്ട് വെള്ളം കൊടുത്തു, അത് മാറ്റിവെച്ചു. അപ്പൊ എന്താ വെള്ളം കുടിക്കാൻ പറ്റില്ലേ? വെള്ളം കുടിക്കാൻ പറ്റാഞ്ഞിട്ടല്ല, പക്ഷെ നല്ലതല്ലേ നമ്മൾ തിരഞ്ഞെടുക്കുക. ഇപ്പൊ നിങ്ങളെന്നെ ആലോചിച്ച് നോക്കി, നമ്മളിപ്പോ ഒരു സൽക്കാരത്തിന് പോയി, ഒരു ഉദാഹരണം പറയാം, ഒരു സൽക്കാരത്തിന് പോയി, അവിടെ ചിക്കൻ നിർത്തി പൊരിച്ചതുണ്ട്, അൽഫാം ഉണ്ട്, റോസ്റ്റ് ഉണ്ട്, ബിരിയാണി, സാധാരണ ചോറുണ്ട്, കഞ്ഞിയുണ്ട്. ഒരു ഉദാഹരണം പറയട്ടോ, ചോറുണ്ട്, കഞ്ഞിയുണ്ട്, താളിപ്പ് ചാറുണ്ട്. താളിപ്പാണല്ലോ നമ്മളെ പിന്നെ മലപ്പുറക്കാരൊരു സംഭവമാണുള്ളത്. അപ്പോ ഇതുണ്ടാവുമ്പോ നിങ്ങൾ ഏതാ തെരഞ്ഞെടുക്കുക? നിങ്ങൾ സത്യം പറഞ്ഞാൽ മതി, നിങ്ങൾ ഏതാ തെരഞ്ഞെടുക്കുക? നമ്മളേതാ തെരഞ്ഞെടുക്കുക? നല്ലതല്ലേ തെരഞ്ഞെടുക്കുക? എല്ലാം നല്ലതാണ്, എല്ലാം നല്ലതാണ്. പക്ഷെ നമ്മൾ തെരഞ്ഞെടുക്കലേതാ? ചില ആളുകൾ ബ്രോസ്റ്റ് തെരഞ്ഞെടുക്കും അല്ലേ. അല്ല കഥകരോ, ഇപ്പൊ നമുക്ക് ബിരിയാണിയും റോസ്റ്റും അൽഫാമും വെറഞ്ചോറും കിട്ടുമ്പോ ഏതാ തിരഞ്ഞെടുക്കാം? നമ്മള് വലിയ ആളായിട്ട് വെറഞ്ചോറ് തിരഞ്ഞെടുക്കും. ഓനെ മുമ്പിൽ ഒന്ന് കിട്ടിയോ കണ്ട പറയാതാ. നമ്മളേതാ തിരഞ്ഞെടുക്കാം? നമുക്ക് ഇഷ്ടപ്പെട്ട നല്ല ഫുഡ്, സാധാരണ വെറഞ്ചോറും കറിയൊക്കെ ഇൻഷാല്ലാ അത് എപ്പോഴും കിട്ടണല്ലേ അല്ലേ. അത് എപ്പോഴും കിട്ടണതല്ലേ ചെയ്യേണ്ടത്? നമ്മൾ എന്ത് ചെയ്യും? ആ കഞ്ഞി തിരഞ്ഞെടുക്കും. ഓരോരുത്തരെ കമന്റ് കണ്ടാലേ ഞാൻ കഞ്ഞി തിരഞ്ഞെടുക്കും, കഞ്ഞി തിരഞ്ഞെടുക്കും. നല്ല ശരിയാ, അപ്പോ നല്ലതാണ് നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പൊ നല്ല ഫംഗ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കും, അതങ്ങനെയാണ്. പക്ഷേ അതങ്ങനെയാണ്, അതങ്ങനെ തിരഞ്ഞ അതേ പ്രകാരം മാത്രങ്ങൾ വെള്ളവും പാലും കള്ളും വന്നപ്പോ അതിൽ നിന്ന് നല്ലതേതാ? പാലാണ്. പാലാണ് ആണല്ലോ, അത് തിരഞ്ഞെടുത്തു. അങ്ങനെ തിരഞ്ഞെടുത്തു. വീണ്ടും ഇസ്രാ മിറാജിന്റെ കഥകളാണ്. വീണ്ടും പറയട്ടെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് മൂന്നും മൂന്ന് മലക്കുൾ വീണ്ടും വരികയാണ്. വീണ്ടും മൂന്ന് മലക്കുകളെ കടന്നു വരികയാണ്. ആ മലക്കുൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ മൂന്ന് നിറത്തിലുള്ള വസ്ത്രമാണ് കൊണ്ടുവന്നത് നബിയേ, മൂന്ന് നിറത്തിലുള്ള വസ്ത്രമാണ് തങ്ങളെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവന്നത് തങ്ങളെ. ആരംഭ റസൂല നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിലേക്ക് മലക്കുകൾ മൂന്ന് നിറത്തിലുള്ള വസ്ത്രം കൊണ്ടുവരികയാണ്. കേരളം കാതോർക്കുന്ന മിഗ്രാജ് പ്രഭാഷണത്തിന്റെ മജ്‌ലിസിൽ ഇരുന്നുകൊണ്ട് ജനസാഗരങ്ങൾ ഇത് വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോ അത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അറിവിന്ദിലാവുന്ന പവിത്രമായ മജ്‌ലിസിലൂടെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന പെങ്ങളെ, ഇസ്രാ മീറാജിന്റെ കഥ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് മോളെ. ഇസ്രാ മീറാജിന്റെ കഥ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് ചെറുപ്പക്കാരാ. മൂന്ന് മലക്കുകൾ വന്നുകൊണ്ട് മൂന്ന് നിറത്തിലുള്ള വസ്ത്രം കൊടുക്കുകയാ. ഒന്നാമതായി ഒരു മലക്ക് വന്ന് കൊടുത്ത വസ്ത്രം ഏതെന്നറിയോ? അത് വെളുപ്പും പച്ചയും നിറമാണ്. വെളുത്ത വസ്ത്രം കൊണ്ട് കൊടുക്കുകയാണ്, പച്ച നിറത്തിലുള്ള വസ്ത്രം കൊണ്ട് കൊടുക്കുകയാണ്. അൽഹംദുലില്ലാഹ്, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ വെളുത്ത നിറത്തിലുള്ള വസ്ത്രവും പച്ച നിറത്തിലുള്ള വസ്ത്രവും വാങ്ങി വെക്കുകയാണ്. അല്ലാഹുവേ, ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വെളുത്ത നിറത്തിലുള്ള വസ്ത്രം വാങ്ങിയപ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ പറയാണ്, തങ്ങളെ തങ്ങളെ തിരഞ്ഞെടുത്തത് ശരിയാണ്, 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 ശരിയാണ് നബിയേ. വെളുത്ത നിറത്തിലുള്ള വസ്ത്രമുണ്ടല്ലോ, പച്ച നിറത്തിലുള്ള വസ്ത്രമുണ്ടല്ലോ, അത് സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ സ്വർഗത്തിൽ നിന്ന് ധരിക്കാൻ കൊടുക്കുന്ന വസ്ത്രമാണ് തങ്ങളെ. യാ റസൂലല്ലാഹ്,
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വർഗത്തിലേക്ക് നിങ്ങളെ കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ ഹബീബേ സ്വർഗത്തിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോ സ്വർഗാവകാശികൾ ധരിക്കുന്ന വസ്ത്രത്തിന്റെ നിറോ അത് വെളുപ്പാണ് 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 നബിയേ. പച്ച നിറത്തിലുള്ള വസ്ത്രം ബറക്കത്തുള്ള വസ്ത്രമാ, വെള്ള നിറത്തിലുള്ള വസ്ത്രം ബറക്കത്തുള്ള വസ്ത്രമാ. വസ്ത്രങ്ങളെ കൂട്ടത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്ന വസ്ത്രമാണ് പ്രിയപ്പെട്ടവരെ. വെളുത്ത നിറത്തിലുള്ള വസ്ത്രമെന്ന് നമ്മൾ മറന്നു പോവല്ലേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരുപാട് മനോഹരമായ വസ്ത്രങ്ങൾ അല്ലാഹു നമുക്ക് തന്നിട്ടില്ലേ കുട്ടികാരാ. നിങ്ങൾ അലമാറയൊന്ന് നിങ്ങൾ തുറന്നു നോക്കിയേ പ്രിയപ്പെട്ടവരെ, സ്ഥലമുണ്ടാവില്ല നമുക്ക്, മുഴുവനും വസ്ത്രങ്ങളാണ്. വേണ്ട എന്ന് ഉസ്താദ് പറയുന്നില്ല, ഇതൊക്കെ റബ്ബ് നമുക്ക് തരുന്ന നിഅമത്താണ്, അത് അല്ലാഹു നമുക്ക് തരുന്ന നിഅമത്താണ്. നല്ല തലപ്പാവ് ധരിക്കുക എന്നുള്ളത് അല്ലാഹു തരുന്ന നിഅമത്താണ്. നല്ല തൊപ്പി ധരിക്കുക എന്നുള്ളത് അല്ലാഹു തരുന്ന നിഅമത്താണ്. നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത് അല്ലാഹു തരുന്ന നിഅമത്താണ്. നല്ല വാച്ച് ഉപയോഗിക്കുക എന്നുള്ളത് അല്ലാഹു തരുന്ന നിഅമത്താണ്. നല്ല മൊബൈലുകൾ ഉപയോഗിക്കുക എന്നുള്ളത് അല്ലാഹു നമുക്ക് തരുന്ന നിഅമത്താണ്. പക്ഷേ അതെല്ലാം നല്ലതിന് വേണ്ടി ചെലവഴിക്കണം നമ്മള്. അതിനെല്ലാം ശുക്ർ പറയാൻ മനസ്സ് വേണം ചെറുപ്പക്കാരാ. അല്ലാഹു നമുക്ക് തരുന്ന വസ്ത്രങ്ങളുണ്ടല്ലോ, അല്ലാഹു നമുക്ക് തരുന്ന വസ്ത്രങ്ങളുണ്ടല്ലോ, അല്ലാഹു നമുക്ക് തരുന്ന വസ്ത്രങ്ങളുണ്ടല്ലോ, ഇതെല്ലാം അല്ലാഹു നൽകുന്ന നിഅമത്താണെന്ന് നമ്മൾ മറക്കണ്ട മറക്കണ്ട മറക്കണ്ട. നല്ല വസ്ത്രങ്ങൾ ധരിക്കുമ്പോ കുറ്റപ്പെടുത്തുന്നവരില്ലേ, നല്ല തലപ്പാവ് ധരിക്കുമ്പോ കുറ്റപ്പെടുത്തുന്നവരില്ലേ, നല്ല ഫാഷൻ നല്ല മനോഹരമായ വസ്ത്രം ധരിച്ച് വൃത്തിയോടെ നടക്കുമ്പോ കുറ്റപ്പെടുത്തുന്നവരില്ലേ. അവരൊക്കെ ചരിത്രം പഠിക്കാത്തത് കൊണ്ടാണ് പ്രശ്നമില്ല, നല്ല വൃത്തിയോടെയാണ് നടക്കേണ്ടത്. അല്ലാഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദുആ ചെയ്ത ദുആ ഏതാ, അല്ലാഹുമ്മ ജിയാലനാ മിന തവ്വാബീ വജഅലനാ മിനൽ മുത്തഹിരീ. അല്ലാഹുവേ ഞങ്ങളെ തൗബ ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തണം. അല്ലാ തൗബ എന്നുള്ളത് മനസ്സിലെ കറ നീക്കാനാ മോനെ, മനസ്സിലെ കറ നീക്കാനാ മോനെ, മനസ്സിലെ കറകൾ നീക്കാനാ മോനെ. നിന്റെ ഹൃദയത്തിന്റെ തടഞ്ഞ കൂടിയ ഹറാമുകൾ നീ കണ്ട ഹറാമ കണ്ട് അഫക്റ്റ് അനുഭവിക്കുന്നത് നിന്റെ ഹൃദയമാണ് പ്രിയപ്പെട്ടവരെ. നീ പറഞ്ഞു പോയ കളവിന്റെ അഫക്റ്റ് അനുഭവിക്കുന്നത് നിന്റെ ഹൃദയമാണ് പ്രിയപ്പെട്ടവരെ. നീ പറഞ്ഞ ഗൈബത്ത് നീ ചെയ്തു കൂട്ടിയ ഫസാദുകൾ ഹറാമുകൾ തോന്നിവാസങ്ങൾ മുഴുവനും എല്ലാം അനുഭവിക്കുന്നത് നിന്റെ ഖൽബാളാ കൂട്ടുകാരാ. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സബ്ബിത ഖുലൂബന അലാ ദീനിക ഇസ്ലാഹ, ഞങ്ങളെ ഖൽബ് നന്നാക്കണേ റബ്ബേ. ആ ഖൽബ് വൃത്തിയാക്കാൻ വേണ്ടി തൗബ ചെയ്യണം മോനെ. തീർന്നിട്ടില്ല, ഉടൻ തന്നെ പ്രവാചകർ ദുആ ചെയ്ത മറ്റൊരു ദുആ ഹദാണ് വജഅൽനാ മിനൽ മുതതഹിരി. ശുദ്ധിയുള്ളവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം. അല്ല എങ്ങനെയെങ്കിലും നടന്നാൽ പോലെ ചെറുപ്പക്കാരാ, എങ്ങനെയെങ്കിലും നടന്നാൽ പോലെ പെങ്ങളെ, ദിവസവും കുളിച്ച് ഫ്രഷായി നടക്കണം നമ്മള്, ദിവസവും വൃത്തിയോടെ നടക്കണം നമ്മള്, നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നവരാവണം നമ്മള്. തലക്കുകളെല്ലാം മാറ്റിവെച്ച് നല്ല മനോഹരമായ വസ്ത്രങ്ങൾ അലക്കിയിട്ട്, നല്ല വസ്ത്രങ്ങൾ നല്ല ഇസ്തിരിയിട്ട് അയൺ ചെയ്ത് ശുദ്ധമായി നല്ല റാഹത്തായി വൃത്തിയോടെ നടക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാരാഹമാർ നിനക്ക് വേണ്ടി ദുആ നടത്തിക്കൊണ്ടിരിക്കുമെന്ന്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. വൃത്തിയോടെ നടക്കണം, വൃത്തിയോടെ നടക്കണം, നടക്കണം. ഇത് കുളിക്കൂല, അങ്ങനെ ആവരുത്, ഇടക്ക് എപ്പോഴും ഇല്ലെങ്കിൽ ഇടക്കൊക്കെ ഒന്ന് കുളിക്കാം, ഇടക്കൊക്കെ ഇടക്കൊക്കെ എപ്പോഴും എന്നും കുളിക്കാൻ പറ്റുമെങ്കിൽ ഒന്നും കുളിക്കാം, ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് കുളിക്കാം. ഇപ്പൊണ്ടാവും കേട്ടില്ലേ, കേട്ടില്ലേ, സാ പറഞ്ഞ കേട്ടില്ലേ, ഇപ്പൊ പറയുണ്ടാവും ചിലപ്പോ അങ്ങോട്ടും കൊണ്ടും
കേട്ടില്ലേ, പറയണേ കേട്ടില്ലേ, ഇടക്കൊക്കെ ഒന്ന് എന്നോട് കുളിക്കണം, അത് അന്നോടാ പറഞ്ഞത്. അങ്ങനെയല്ല, നിങ്ങളോടാ പറഞ്ഞത്, എന്നോടും എന്നോട് നമ്മളോട് എല്ലാരോടും എല്ലാരോടും. അതെന്ത് ചെയ്യണ്ട, അന്നോടെ കണ്ട അതെല്ലാവരും അങ്ങോട്ട് മനസ്സിൽ കരുത്തിയാ മതി. ഇപ്പൊ അങ്ങനെ ഉസ്താദ് പറയുമ്പോ അങ്ങനെയാവരുത്, എല്ലാരോടും കൂടിയാ പറയണത്. അപ്പൊ വൃത്തിയോടെ നടക്കണം, നല്ല ഡ്രസ്സ് ധരിക്കുക, നല്ല ഡ്രസ്സ്, നല്ല ഡ്രസ്സ് എന്ന് പറഞ്ഞാല് നല്ല നല്ല വൃത്തിയുള്ള ശുദ്ധിയുള്ള നല്ല ഡ്രസ്സ്, നല്ല ഡ്രസ്സ്. ഇടക്കൊക്കെ ഒന്ന് എന്ത് ചെയ്യാ, അയൺ ചെയ്യാ, സ്ഥിരീട എപ്പോഴും വേണ്ട, എപ്പോഴും വേണ്ട, നല്ല രൂപത്തിലൊക്കെ ആക്കിയിട്ട് നല്ല റാഹത്തില്, നല്ല കാണുമ്പോ ഒരു റാഹത്ത് വേണം. മാഷാല്ലാ, പ്രത്യേകിച്ച് സഹോദരിമാര് വീട്ടിലേക്ക് ഭർത്താക്കന്മാര് കയറി വരുമ്പോഴേ ദിവസവും കുളിക്കാറുണ്ട് ഉസ്താദേ. ഓക്കെ, ഞാൻ വെറുതെ തമാശ പറഞ്ഞ പ്രശ്നമാക്കല്ലേ, തമാശ പറഞ്ഞതാണ്, വിട്ട് വിട്ട്. അപ്പോ എന്തപ്പോ പറഞ്ഞത്, ആ വീട്ടിലേക്ക് ഭർത്താക്കന്മാര് കേറി വരുമ്പോ ഓല് സ്വീകരിക്കണത് നല്ല റാഹത്തിലുള്ള വസ്ത്രമാണ്, നല്ല റാഹത്തില് എന്ന് പറഞ്ഞാലേ, പർദ്ദക്കെട്ട്, ഹിജാബൊക്കെ ഇട്ട്, അതല്ലെങ്കിൽ കല്യാണത്തിനുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല റാഹത്തിൽ ഇങ്ങനെ സ്വീകരിക്കുക. അങ്ങനെ പറഞ്ഞത്, അങ്ങനെ സ്വീകരിക്കുക, അതല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ സ്വീകരിച്ച പഠിച്ചോനെ ഇങ്ങോട്ട് പോയി പമ്പറന്നോള് പോണെ, കേറി വരുന്നത്, കേറി വരണോ, ചിലപ്പോ തെറ്റിദ്ധരിക്കും, അതിനില്ല ഓപ്പ് ഉണ്ടാകണ്ട, ഉണ്ടാകണ്ട. പക്ഷെ നല്ല റാഹത്തിൽ, നല്ല റാഹത്തില് ആ തലയൊക്കൊന്ന് മറച്ചിട്ട് ആ നല്ല റാഹത്തിലെ ഡോർ തുറക്കുക. ഇതിങ്ങനെ ചിലപ്പോ ഇങ്ങനെ മീനറുത്ത കത്തി, അല്ലെ മീൻ കഴുകിയ കത്തി ഉണ്ടാവും, എന്നിട്ട് ഇവിടെ ഇങ്ങനെ കുത്തിച്ച് കാണ്ട് ഈ വരവും വരും, എന്നിട്ട് മീൻ ഒരു കയ്യിൽ മീൻചട്ടി ഉണ്ടാവും, ഒരു കയ്യിൽ കത്തി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കയ്യിൽ ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ വെച്ചിണ്ടാവും, എന്നിട്ട് കയറാൻ ഡോറൊന്നും കൊടുക്കും. ഇയാള് കേറി വരുമ്പോ കാണുന്ന തന്നെ അല്ലാ, അങ്ങനെയാവരുത്, അങ്ങനെയാവരുത്, നല്ല വസ്ത്രം, നല്ല റാഹത്തില്, നല്ല സന്തോഷത്തിൽ, അങ്ങനെയാണ്, അങ്ങനെയാണ് സഹോദരിമാര് ഭർത്താക്കന്മാരെ സ്വീകരിക്കേണ്ടത്. ഭർത്താക്കന്മാരും അങ്ങനെ തന്നെയാണ്, ജോലി കഴിഞ്ഞ് കയറി വന്നിട്ട് ആ ലോഡും ആ ലോഡും വണ്ടിയിൽ പോയ പണിയെ ടീഷർട്ട് തന്നെ ഇട്ടുകാണ്ട് അങ്ങോട്ടേത് റൂമുക്ക് വരെ അതൊക്കെ ഒന്ന് അയച്ചിട്ടിട്ട് ഒന്ന് കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് നല്ല റാഹത്തോടെ വരണം റൂമുക്ക് വരണമെങ്കിൽ. ഇതിങ്ങനെ അവിടെ ചൊറിഞ്ഞിട്ട് അവിടെ വേർപ്പായത്, ഇവിടെ വേർപ്പായത്, അങ്ങനത്തെ ഒന്നും ഇട്ടാണ്ട് അങ്ങാടിയിൽ കറങ്ങി തന്നെ ഡ്രസ്സൊന്നും ഇട്ടാണ്ട് റൂമുക്ക് വരരുത്. എല്ലാവർക്കും അത് കാണും, വസ്ത്രം നല്ല റാഹത്തിലുള്ള വസ്ത്രമാവണം. അതങ്ങനെ തന്നെയാണ് മുമിനീങ്ങൾ വേണ്ടത്, വസ്ത്രം നല്ല റാഹത്തിലുള്ള വസ്ത്രമാവണം. എന്നാലോ ചില ആളുകളുണ്ട് വസ്ത്രമൊക്കെ അവിടെ ഓട്ടാം, ഇവിടെ ഓട്ടാം, അതൊക്കെ ഇപ്പത്തെ ഫാഷനാണ്. ഞാൻ ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല, കാരണം എന്റെ അടുത്ത് വരുമ്പോ ഒക്കെ കാണുന്നതാണ്, അവിടെ ഒരു ഓട്ടം ഉണ്ടാവും, ഇവിടെ ഒരു ഓട്ടം ഉണ്ടാവും. പാവം ചിലപ്പോ എവിടെയും കുളത്തി കീറിയതേക്കാരെന്ന് നമ്മള് കരുത്, അങ്ങനെ ഒന്നല്ല, അത് കീറിപ്പിച്ചതാണ്. അങ്ങനെയാവരുത്, അവരത്തൊക്കെ മറക്കുന്ന നല്ല രൂപത്തിലുള്ള വസ്ത്രമാണ്. ഇപ്പൊ അൽഹംദുലില്ലാഹ് ഇപ്പൊ മാസ്ക് എന്ന പുതിയൊരു സമ്പ്രദായത്തിലേക്ക് നമ്മൾ മാറിയില്ലേ, അത് തന്നെയാണ് ഹിജാബ്. എല്ലാരും ഹിജാബ് ഇട്ടോളി, ഇതൊരു സൗന്ദര്യം, അതൊരു റാഹത്തല്ലേ. അറബിന്ദിലാവുകൾക്കൊന്ന എല്ലാ ഉമ്മമാരത് തീരുമാനിക്കാം, ഞാൻ ഹിജാബ് ഇടാൻ ഒരുങ്ങാം. എന്താ നിങ്ങൾക്ക് കരുതി കൂടെ, അങ്ങനെ അള്ളാഹു അവർക്കൊക്കെ വലിയ ബറക്കത്ത് കൊടുക്കട്ടെ. ഞാൻ ഹിജാബ് ഇടാൻ കരുതാ, ഞാൻ ഹിജാബ് ഇടാൻ കരുതാ. നമ്മളൊരു കരുതി നടക്കും, ആദ്യം ഹിജാബ് ഇടുമ്പോ ഒക്കെ പറയാനാളുണ്ടാവും, അതൊന്നും നോക്കണ്ട, അതൊന്നും നോക്കണ്ട, അതൊന്നും നിങ്ങളെ പ്രശ്നം കണ്ട. ചിലപ്പോ ഹിജാബ് ഇടുമ്പോ ചിലപ്പോ കാക്കനെ അതുകൊണ്ട് കളിയാക്കാൻ നോക്കാം, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. അതിപ്പോ നിങ്ങൾ തൊപ്പിട്ടോക്കി, ആ നിങ്ങൾ തൊപ്പിയൊക്കെ ഇട്ടിടല്ലേ, ഇപ്പൊ മൂപ്പര് ഉഷാറായിക്കണല്ലോ, പറയാൻ ആളുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും പറയാൻ എന്തുണ്ടാവും, ആളുകൾ ഉണ്ടാവും, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണ്ട. നമ്മൾ ചെയ്യണ നന്മയാണോ, നമ്മൾ ചെയ്യണ നന്മയാണോ, ആ റൂട്ടിൽ അങ്ങനെ പോവുക, ആ റൂട്ടിൽ അങ്ങനെ പോവുക. ഉസ്താദ്മാര് കാണിച്ചെന്ന നന്മയുടെ റൂട്ടാണോ, തിരുത്താനുണ്ടെങ്കിലൊക്കെ നമ്മൾ തിരുത്താം. അവിടെ ഒന്നും നമ്മള് ഒരാള് തെറ്റ് അങ്ങനെ പറയരുത്, ആര് ചൂണ്ടിക്കാണിച്ചാലും തിരുത്താൻ നമ്മൾ തയ്യാറാവണം, തിരുത്തേണ്ടത് തിരുത്തണം. അപ്പൊ പറഞ്ഞു വരുന്നത്, പറഞ്ഞു വരുന്നത് നല്ല വസ്ത്രം, നല്ല വസ്ത്രം. സമയമായിട്ടോ, 10 മണിക്ക് വാള് നിർത്തണം, പത്തര വരെ നമുക്ക് ഇതിനുള്ള പെർമിറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ 10 വരെ നമ്മൾ ഇന്ന് പോകുള്ളൂ നടന്നു. അപ്പോ നല്ല വസ്ത്രമാണോ, വസ്ത്രങ്ങളിൽ നിന്ന് നല്ല വസ്ത്രമാണ് വെളുത്തത് പച്ച എന്നുള്ളതൊക്കെ
അപ്പോ വെളുത്ത വസ്ത്രം അത് നല്ല വസ്ത്രമാണ്, ബാക്കിയുള്ള വസ്ത്രം നല്ലതല്ല എന്നല്ല പറയണത്. പക്ഷേ നമുക്ക് കുറേ വസ്ത്രം ഉണ്ടല്ലോ, കുറേ ജോഡി വസ്ത്രം ഉണ്ടല്ലോ. ഇപ്പൊ എളാമാന്റെ കല്യാണത്തിന് ഒരു വസ്ത്രം, എളാമാന്റെ വലിയ മോളെ കല്യാണത്തിന് വേറൊരു ജോഡി, എളാമാന്റെ രണ്ടാമത്തെ മോളെ കല്യാണത്തിന് വേറെ ജോഡി. അല്ലാഹുവേ, കുടുംബത്തിൽ കല്യാണം വരുന്നേ പേടിയാ ചിലർക്ക്. കാരണം എന്താ, ഓളെ കല്യാണത്തിന് അപ്പൊ ഫാത്തിമാനക്കല്ലേ, അപ്പൊ ഫാത്തിമാനക്കല്ലേ കഴിഞ്ഞ ആഴ്ച ഡ്രസ് എടുത്തത്, അത് പൂവിന്റെ കല്യാണത്തിനല്ലേ, അപ്പൊ മാളു സഹോദരിമാരെ ചോദിക്കുന്നു. അങ്ങനെ അങ്ങനെ ഒരു വസ്ത്രം കൊണ്ട് നമുക്ക് എത്ര കാലം ജീവിക്കാൻ പ്രിയപ്പെട്ടവരെ എന്ന് കരുതിയിട്ട് അത് ഇപ്പൊ മൂലര് അങ്ങനെ പറഞ്ഞു. ഇപ്പൊ അത് കരുതിയിട്ട് പണ്ട് രണ്ടു കൊല്ലം കഴിഞ്ഞ കല്യാണത്തിന്റെ ഡ്രസ് എടുത്ത് അനക്ക് അതന്നെ മതി, അങ്ങനെ ആവരുത്. ഇടക്കൊക്കെ നമ്മളൊന്ന് ഡ്രസ് എടുത്ത് കൊടുക്കുക, ഇടക്കൊക്കെ എപ്പോഴും ആവരുത്. വീട്ടിലൊരു അഞ്ച് കല്യാണം പേരുണ്ട്, അതിന് അഞ്ചു കൂട്ടം ഡ്രസ്, അങ്ങനെ ആവരുത്, അങ്ങനെ ആവരുത്. അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എന്നാ ചില ആളുകളുണ്ട് ഓലിങ്ങനെ ഓൽക്കുവാണെങ്കിൽ ഇങ്ങനെ ഡ്രസ് ഇങ്ങനെ എടുക്കും. അവിടുന്ന് വരുമ്പോ അങ്ങാടി നിന്ന് കാണുമ്പോ വിലക്കുറവ് കാണുമ്പോ റോഡ് സൈഡിൽ ജീൻസ് 200 രൂപക്ക്, ഏത് ഷർട്ട് എടുത്താലും 80 രൂപ, അതൊക്കെ കാണുമ്പോ മൂപ്പരാൾ ഇങ്ങനെ ഡ്രസ് എടുക്കും. ഈ സാധുവിന് അതൊന്നുമില്ല, അനക്കൊന്നും വേണ്ട, അനക്ക് കഴിഞ്ഞ കല്യാണത്തിനായിട്ടില്ല. അങ്ങനെ ആവരുത്. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഓൽക്ക് കൊടുക്കണം. എന്താ പേര് തിരക്കട്, നിങ്ങൾ വണ്ടിയാണെങ്കിൽ ഓൽക്കും കൊണ്ടുവരണം, നിങ്ങൾ ഡ്രസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പെണ്ണുങ്ങൾക്കും ഡ്രസ് എടുക്കണം, പെണ്ണുങ്ങൾക്ക് ഡ്രസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഉമ്മാക്കും ഡ്രസ് എടുക്കണം, നിങ്ങൾ ഉപ്പാക്കും ഡ്രസ് എടുക്കണം. അങ്ങനെയാവണം, അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലട്ട സന്തോഷത്തിലാവണം. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ സമാധാനം തരട്ടെ. അപ്പൊ ഡ്രസ്സിനെ കുറിച്ച് പറയാണ്, വീണ്ടും ഈ മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിൽ വന്നിട്ട് ഒരു കറുത്ത നിറത്തിലുള്ള വസ്ത്രം കൊടുത്തു. അള്ളാഹ് ഇസ്രാമിറാജിന്റെ യാത്ര പറയാണ്, നല്ല രസാണ് ചരിത്രങ്ങള്. ഇസ്രാമിറാജിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ അറിവിന്ദിലാവിലെ ദിവസങ്ങളോളം മധു തന്നെ പറയാനുണ്ട്. കുടുംബ ജീവിതം പറഞ്ഞു വെച്ച് ബാക്കി നിൽക്കണം, അത് നമ്മൾ പൂർത്തിയായിട്ടില്ല, അങ്ങോട്ട് തന്നെ തിരിച്ചു പോകും. ഇത് ഇസ്രാമിറാജ് നമ്മളിലേക്ക് വരികയാണല്ലോ, റജബിരത്തേഴ് വരെയല്ലേ. റജബിരത്തേഴ് നമുക്ക് സുന്നത്ത് നോമ്പ് എടുക്കണ്ടേ, അമ്മ സുന്നത്ത് നോമ്പ് എടുക്കണം, അന്ന് നമുക്കെല്ലാം ഭക്ഷണം ഉണ്ടാക്കണം, അത് സുന്നത്താണ്, മഹാന്മാരെ പഠിപ്പിച്ചതാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് അന്നത്തെ ദിവസത്തിന്റെ പവിത്രതയാണെങ്കിൽ ഇസ്രാമിറാജിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇൻഷാഅല്ലാഹ്. അല്ലാഹുവേ ആ ചരിത്രം ഞാൻ പൂർത്തിയാക്കിയിട്ട് ദുആഹിലേക്ക് പ്രവേശിക്കുകയാണ്. അറിവിന്ദിലാമിന്റെ അവസാനത്തെ ദുആണ്, മുഅ്മിനീങ്ങളെ ആരും പങ്കെടുക്കാതെ മാറി നിൽക്കാൻ പാടില്ല. അവസാനത്തെ പ്രാർത്ഥന അല്ലാഹുവിനെ ഹിജാബ് തരുന്ന പ്രാർത്ഥനയാണ്. ജനസാഗരങ്ങൾ ആമീൻ പറയുന്ന മജ്‌ലിസല്ലേ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഒരു സന്തോഷമാത്ത് നിങ്ങളോട് പറയട്ടെ, കൂട്ടുമലയില്ലെന്ന് ആഫിയായും പറയുന്ന സഹോദരി, 4 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് വിശേഷമുണ്ട്. അൽഹംദുലില്ലാഹ്. മറ്റൊരു സന്തോഷം കൂടെ പറയാണ്, അരീക്കോടിൽ നിന്ന് മൈമൂനായും പറയുന്ന സഹോദരി, 12 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളുണ്ടായ സന്തോഷോ. അറിവിന്ദിലാവിന്റെ മജ്‌ലിസിൽ അവരെ വെള്ളം വെച്ച് ഓരോരുത്തരെനുസരിച്ച് പടച്ച് നമ്പുരാൻ കൊടുക്കുന്ന നിയമത്താണ്. മുഅ്മിനീങ്ങളെ അല്ലാഹുവേ, അവരെ പ്രിയപ്പെട്ട സഹോദരി മക്കളില്ലാതെ വിഷമിക്കുന്നവരായിരുന്നു, അവർക്ക് അല്ലാഹു മക്കള് നൽകിയ സന്തോഷത്തിന്റെ വാർത്തകളെ. അതുകൊണ്ട് നമ്മൾ ദുആഹിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾ ഒഴിവാക്കല്ലേ, ജനസാഗരങ്ങൾ ഒരുമിച്ച് കൈകുളിയർത്തുള്ള മജ്‌ലിസ, ജനലക്ഷങ്ങൾ ഒരുമിച്ചിരുന്ന കൈകുളിയർത്തുള്ള മജ്‌ലിസ. അൽഹംദുലില്ലാഹ്. റബ്ബേ നീ കബൂലാക്കണേ, അല്ലാ സ്വീകരിക്കണേ, അല്ലാ സ്വീകരിക്കണേ, അല്ലാ. ഈ വിഷയം പറഞ്ഞുകൊണ്ട് എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാൽ, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തെ ആ പ്രിയപ്പെട്ട സ്വഹാബി വന്നുകൊണ്ട് കറുത്ത നിറത്തിലുള്ള വസ്ത്രം കൊടുക്കുകയാ. കറുത്ത നിറത്തിലുള്ള വസ്ത്രം കൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് മാറ്റി നിർത്തുകയാ. അല്ലാഹുവിന്റെ ഹബീബ് ആ വസ്ത്രം വാങ്ങിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ വസ്ത്രം വാങ്ങിയില്ല. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കറുത്ത നിറത്തിലുള്ള വസ്ത്രമല്ലേ. കറുത്ത നിറത്തിലുള്ള വസ്ത്രം കിട്ടിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് മാറ്റിവെച്ചു. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്,
ശരിയാണ് നബിയെ, ശരിയാണ് നബിയെ, ശരിയാണ് നബിയെ, ശരിയാണ് നബിയെ, നിങ്ങൾ ചെയ്തത് ശരിയാണ് തങ്ങളെ, നിങ്ങൾ ചെയ്തത് ശരിയാണ് തങ്ങളെ, തങ്ങൾ മാറ്റിവച്ചുവല്ലോ, തങ്ങൾ മാറ്റിവച്ചല്ലോ, കറുത്ത നിറത്തിനുള്ള വസ്ത്രം എന്നുള്ളത് അത് ബർക്കത്തില്ലാത്ത വസ്ത്രമാണ് തങ്ങളെ, അത് ബർക്കത്ത് കുറഞ്ഞ വസ്ത്രമാണ് തങ്ങളെ. ഇസ്ലാമി രാജിന്റെ യാത്രക്കിടയിലെ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കറുത്ത നിറത്തിലുള്ള വസ്ത്രം ലഭിച്ചപ്പോ മാറ്റിവെക്കുകയാണ് തീർന്നിട്ടില്ല. ഉടനെ തന്നെ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം കൊടുക്കുകയാണ്. ആ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം കിട്ടിയപ്പോഴോ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ വസ്ത്രവും ഇവിടെ നിന്ന് മാറ്റിവെക്കുകയാണ്. കറുത്ത നിറത്തിലുള്ള വസ്ത്രവും വെള്ള നിറത്തിലുള്ള വസ്ത്രവും ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാറ്റിവെച്ചെങ്കിൽ അറിവിന്നിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അറിവിന്നിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ട മുത്ത മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു നമുക്ക് തന്ന വസ്ത്രം വെളുത്ത വസ്ത്രമാണ് നല്ല ബർക്കത്തുള്ള വസ്ത്രം എന്നുള്ളത്. വെളുത്ത വസ്ത്രം നല്ല ബർക്കത്തുള്ള വസ്ത്രമാ, വെളുത്ത വസ്ത്രം നല്ല ബർക്കത്തുള്ള വസ്ത്രമാണ് പ്രിയപ്പെട്ടവരെ. മറ്റുള്ള നിറത്തിലുള്ള വസ്ത്രമൊന്നും വേണ്ട എന്നല്ല ഉസ്താദ് പറയുന്നത്. നിങ്ങള് എത്ര വസ്ത്രങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും ഒരു വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്കെങ്കിലും പോവാ, ഒരു വെളുത്ത വസ്ത്രം എടുക്കാൻ എന്റെ ചെറുപ്പക്കാരാ നമ്മൾ മനസ്സ് കാണിക്കണം. കൂട്ടുകാരാ തലയിലൊരു തൊപ്പി വെക്കാന് മനസ്സ് കാണിക്കണം മുമ്മിനെ, തലയിലൊരു ടവല് വെക്കാന് മനസ്സ് കാണിക്കണം മുമ്മിനെ. എത്ര വലിയ വിലപിടിപ്പുള്ള മൊബൈലാണ് നമ്മളെ കയ്യിലുള്ളത്, എത്ര വിലപിടിപ്പുള്ള വാഹനം നമ്മുടെ കയ്യിലുണ്ട്. എന്നാൽ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലോ വീട്ടിലോ ഹിനുമ്പോ ഒന്ന് തലമറക്കാ, നമുക്ക് മൊബൈൽ നമുക്ക് തലമറക്കാ. ഒരു തൊപ്പി നമുക്ക് ലഭിക്കാതെ പോയല്ലോ, ഒരു ടപ്പുരി നമുക്ക് ലഭിക്കാതെ പോയല്ലോ. മാറ്റം വരണം പ്രിയപ്പെട്ടവരെ, മാറ്റം വരണം പ്രിയപ്പെട്ടവരെ, മാറ്റം വരണം പ്രിയപ്പെട്ടവരെ. ഇസ്രായേൽ മീറാജിന്റെ യാത്രക്കിടയിൽ ആരംഭ റസൂല് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കറുത്ത നിറത്തിലുള്ള വസ്ത്രം മാറ്റിവെച്ചു എന്നാണ്. കറുത്ത നിറത്തിലുള്ള വസ്ത്രം മാറ്റിവെച്ചു എന്നാണ്. ഇനി ഇതിന്റെ ബാക്കി ഭാഗം, ഇതിന്റെ ബാക്കി ഭാഗം വസ്ത്രത്തെ കുറിച്ച് പറയുമ്പോ ഇപ്പൊ ആ കട്ടിയായി അല്ലോ. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യാ? ഞങ്ങളൊക്കെ കറുത്ത പറത്ത് ഒഴിവാക്കിയാണ്ട് സാരി എടുക്കാൻ ഒന്നും ചെയ്യണ്ട, ഞങ്ങൾ അതന്നെ എടുത്തോളി, നിങ്ങൾ അതന്നെ എടുത്തോളി. പക്ഷേ അത് ഇൻഷാല്ലാ അതിനുള്ള പ്രതിവിധി ഇൻഷാല്ലാ പറഞ്ഞുതരുന്നുണ്ട്. നിങ്ങൾ പിന്നെ ബൂടൂലാന്ന് എനിക്ക് അറിയാം, നല്ലോണം അറിയാം. കമന്റിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ ബൂടൂലാന്നല്ല, നല്ലോണം അറിയാം. ഇൻഷാല്ലാ അതിന് മറുപടിയും പറഞ്ഞുതരുന്നുണ്ട്. ഇപ്പൊ നമ്മളെ സമയമായി, ഇപ്പൊ ഞാൻ വല്ല തടിയിരിക്കട്ടെ, ഇപ്പൊ സമയമായിട്ടുണ്ട്. അടുത്ത പ്രഭാഷണം ഞാൻ അതും പറഞ്ഞാണ്, കളറുള്ള ഡ്രസ്സ് കളറുള്ള പറ അങ്ങോട്ട് ഇറങ്ങരുത്. അത് ഇൻഷാല്ലാ അത് വിശദീകരിച്ചു തരും, അത് വിശദീകരിച്ചു തരും. നിങ്ങൾ പ്രശ്നാക്കല്ലേ കേട്ടോ, ഉമ്മമാര് പ്രശ്നാക്കല്ലേ, പ്ലീസ് ദയവ് ചെയ്ത് പ്രശ്നാക്കല്ലേ. നമ്മളതിന്റെ ബാക്കി ഭാഗം ഇൻഷാല്ലാ പറഞ്ഞു തരും. ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് നമ്മളിപ്പോ ദുആർക്കാൻ പോവാണ്. നാളെ ഇൻഷാല്ലാ സ്വലാത്ത് മജ്ലിസിന്റെ ദിവസമാണ്. നാളെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളെ മജ്ലിസിന്റെ 78-ാമത്തെ സ്വലാത്ത് മജ്ലിസാണ്. നാളെ രാത്രി 8 മണിക്ക് അത് ആരംഭിക്കുമെന്ന് ഓർമ്മപ്പെടുത്താണ്. ഇൻഷാല്ലാ കുറച്ചു നേരം ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് എല്ലാവരും ഇസ്തിഗ്ഫാർ ചൊല്ലി, എല്ലാ മുഅ്മിനീങ്ങളും റജബ് മാസല്ലേ, എല്ലാവരും ചൊല്ലിക്കൊള്ളി, എല്ലാവരും ചൊല്ലിയിട്ട് ഇൻഷാല്ലാ നമ്മൾ ചെറിയൊരു ദുആ 10:30 ആകുമ്പോഴേക്ക് നമുക്ക് പിരിയണം. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇൽമു പറഞ്ഞ മജ്ലിസാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകന്റെ മിഅ്റാജിന്റെ അത്ഭുത യാത്രയെ കുറിച്ച് പറഞ്ഞ മജ്ലിസാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ ഇൽമു പറഞ്ഞ മജ്ലിസിൽ നിന്ന് ഇൻഷാല്ലാ ഒരു 21 വട്ടം ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് നമ്മൾ ദ്വാരക്കാൻ വേണ്ടി പോവാണ്. അല്ലാഹുവേ നീ കബൂലാക്കുക, അല്ലാ നീ സ്വീകരിക്കുക, അല്ലാ നീ സ്വീകരിക്കുക, അല്ലാ എല്ലാ മുഅ്മിനീങ്ങളും ഇഖ്ലാസോടെ ചൊല്ലി ഇൻഷാല്ലാ ഇസ്തഗ്ഫിറൂ റബ്ബകും ഇന്നഹു കാന ഗഫൂറ മനസ്സറിഞ്ഞു ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹല്ലദീ
മുഅ്മിനീങ്ങളെ, ഒരു 11 സ്വലാത്തുകളിലേറ്റ് നമുക്ക് ദുആരിക്കാം. എന്റെ മുഅ്മിനീങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. തങ്ങന്മാരും ഉസ്താദുമാരും അവിടെ ഇരിക്കുക. ഉമ്മമാരൊക്കെ അവിടെ ഇരിക്കുക. ക്ഷീണമുള്ളവരെല്ലാം ഇരിക്കുക. ചെറുപ്പക്കാരെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ മക്കളെ? എല്ലാവരും ലൈവ് കാണുമ്പോ ലൈവിലൂടെ ഉസ്താദ് പറയുമ്പോ നിങ്ങളൊക്കെ അനുസരിക്കുമെന്ന് 100% എനിക്കറിയാം. അതുകൊണ്ട് എല്ലാവരും ലോകത്തിന്റെ നാനാഭാഗത്തിരുന്ന് ലൈവ് കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നൊരു 11 സ്വലാത്ത് ചൊല്ലുക. 11 സ്വലാത്ത് ചൊല്ലിയിട്ട് അറിവിൻ നിലാവിന്റെ സമാപന ദുആണ് ആരംഭിക്കുകയാ. ജനസാഗരങ്ങൾ എഴുന്നേറ്റ് നിന്ന് 11 സ്വലാത്ത് ചൊല്ലല്ലേ. ജനസാഗരങ്ങൾ കൈകൾ ഉയർത്തുന്ന സമയം അല്ലാ പവിത്രമായ റജബ് മാസത്തിൽ ലോകത്തിന്റെ നാനാഭാഗത്തിരുന്ന് പരിശുദ്ധമാരെ മജ്ലിസ് വീക്ഷിച്ചുകൊണ്ട് അല്ലാഹുവേ, ഈ മഹത്തായ മജ്ലിസിൽ ഇരിക്കുന്ന അറിവിന്നിലാവിന്റെ കുടുംബങ്ങൾക്ക് ബറക്കത്ത് നൽകു അല്ലാ. നാളെ ചികിത്സ ലീവാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. വ്യാഴം, വെള്ളി, ശനി ചികിത്സ ലീവാണെന്ന് അറിയിക്കുന്നു. ഇൻഷാല്ലാ ഇനി ഞായറാഴ്ച ഉണ്ടാവും. ഒരു 11 സ്വലാത്ത് എല്ലാവരും മോഹമ്മാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യാ ഹബീബി ya rasul khafi qaini ya muayyadiya mumata ya imam al qibla taini chalo sallallahu ala muhammad
സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലി എല്ലാരും മുഖം തടവിട്ടിരിക്കുക. അവസാന ദുആ ആരംഭിക്കുകയാണ്. താനൂരിൽ നിന്ന് സുഹൈല ജംഷീർ, 5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഗർഭിണിയാണ്. അറബിനിലാവ് കാണുന്നു, വെള്ളം കുടിക്കുന്നുണ്ട്, യാസീൻ ഓതുന്നുണ്ട്, എല്ലാം ഖൈറായി കിട്ടാൻ ദുആ ചെയ്യണം. അൽഹംദുലില്ലാ. താനൂർ അല്ലാഹ് നീ സ്വീകരിക്കുക, അല്ലാഹ് കബൂലാക്കുക എല്ലാവരും. നാളെ സ്വലാത്ത് മജ്ലിസ് ആണ്, വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന നാളെ സ്വലാത്ത് മജ്ലിസ് ആണ്. എല്ലാവരും സ്വലാത്ത് ഇല്ലിട്ടിരിക്കാം. നാളെ റജബ് മാസത്തിലെ വെള്ളിയാഴ്ച രാവാണ്. റജബ് മാസത്തെ വെള്ളിയാഴ്ച രാവ് നഷ്ടപ്പെടുത്തരുത്. വെള്ളിയാഴ്ച രാവിലെ സുന്നത്ത് നോമ്പ് എടുക്കുന്നവരൊക്കെ ഉണ്ട്, ഇൻഷാല്ലാഹ് അവരങ്ങനെ എടുക്കാം. റജബ് മാസത്തെ വെള്ളിയാഴ്ചരാവാണ്, ആരും നഷ്ടപ്പെടുത്തരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ് നാളത്തെ ദുആഇന്റെ മജ്ലിസിൽ എല്ലാവരും പങ്കെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 8 മണിക്ക് നമുക്ക് തുടങ്ങണം. നാളെ ചികിത്സ ലീവാണ്, ഇനിയുള്ളത് ഞായറാഴ്ചയാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ, അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ ഒരു പ്രധാനപ്പെട്ട വിഷയം ഓർമ്മപ്പെടുത്താണ്ട് അടുത്ത മജ്ലിസ് ഇൻഷാല്ലാ അത് പറയാം. ഇൻഷാല്ലാ മുഅ്മിനീങ്ങളെ, മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി ഒരൊറ്റ ഫാത്തിഹ. എന്റെ ഉമ്മ, എന്റെ ഉമ്മയുടെ പേര് ഇൻഷാല്ലാ ഉമ്മ മരിച്ച മാസാണ് ദിവസം കഴിഞ്ഞ്. ഇൻഷാല്ലാ ആണ്ട് നമ്മള് മരിച്ചുപോയവർക്കൊക്കെ വേണ്ടി ഇൻഷാല്ലാ ഒരു യാസീൻ ഓതിയിട്ട് റജബ് തന്നെ നമുക്ക് ദുആരക്കുന്നുണ്ട്. കൂട്ടത്തിൽ നമുക്ക് ദുആരക്കാം. എല്ലാ മുഅ്മിനീങ്ങളും നമ്മിൽ നിന്ന് മരിച്ചുപോയവരെ, നിങ്ങളെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെ, നമ്മുടെ മഹല്ലിലും അയൽപ്പക്ക മഹല്ലുകളിലൊക്കെ മരിച്ചു കിടക്കുന്നവരെ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മരിച്ചു കിടക്കുന്നവരെ, അർമിനില്ലാവിന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെ എല്ലാവരും ഹളറത്തിലേക്കും അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അറിവിന്നിലാവിന്റെ ഇന്നത്തെ സദസ്സിലെ അവസാനത്തെ ദുആണ്. റബ്ബേ നീ സ്വീകരിക്കണേ റഹ്മാനേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നഅമഹു വയുകാഫിയു മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദനാ വമൗലാനാ മുഹമ്മദ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. അസ്സലാത്തു അസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ജമീഇ കുല്ലി ഉമൂരിനാ വബാരിക് ലനാ ഫീ തഅല്ലുമിനാ വതഅലീമിനാ വബാരിക് ലനാ ഫീ ജമീഇ മാ طيتنا بركة تامة كما باركت على عبادك الصالحين. اللهم أنت تعلم ذنوبنا فاغفرها وتعلم عيوبنا فاسترها وتعلم أحوالنا فاصلحها وتعلم ديوننا فأدها وتعلم أمراضنا لنا فاشفها وتعلم حوائجنا فقلها وتعلم حوائجنا فقلها يا رب العالمين. اللهم انا نسالك علما نافعا وعملا متقبلا ورزقا حلالا طيبا وخلقا حسنا وعمرا واسعا في طاعتك ومرضاتك طويلا. اللهم اعزنا بعزتك وارفعنا بعزتك واحفظنا بحفظك يا الله. اللهم
മുഹബത്തിൽ സിഹ്റ വല്ലൈന വൽ ഹസദ വല്ല ഖദ വൽ ഖൗഫ വൽ മറള വ ശർറ മിനൽ ഇൻസി വൽ ജിന്നി വ ശൈത്താൻ മിൻ ജസദിനാ മിൻ അഹ്ലിനാ വ മജ്ലിസിനാ വ ജമീഇ മാ തൈതനാ യാ അല്ലാഹ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വ ബല്ലഗനാ റമളാൻ വ ഫിഖ്നാ ഫീ ലിസ്യാമി വൽ ഖിയാമി വ തിലാവത്തിൽ ഖുർആൻ അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസിനെ സ്വീകരിക്കണേ റഹ്മാൻ ജനസാഗരങ്ങൾ ഒരുമിച്ചോടി അറിവും നിലാവിന്റെ മജ്ലിസിൽ ആമീൻ പറയുകയാണ് റബ്ബേ നീ കബൂലാക്ക് എത്രയോ നമ്മിനീങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അറിവും നിലാവിനോടെ കൈകൾ ഉയർത്തുകയാണ് ഞങ്ങളെ മജ്ലിസിനെ ഹബീബായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ ആ ഹളറത്തിലുള്ള പോവാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ അമ്പിയാക്കന്മാരെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ ഔലിയാക്കന്മാരഹവറത്തിലേക്ക് എത്തിക്കണേ അല്ലാ ഖുത്ബുൽ ആലം ശൈഖുനാ സിയം വലിയുള്ളാ ഖദ്സല്ലാഹു സുർഹുൽ അസീസ് അവിടത്തെ ഹദറത്തിലേക്ക് എത്തിക്ക റബ്ബേ അവരുടെ പൊരുത്തം നിങ്ങളെ മജ്ലിസിനെ തരണേ റഹ്മാനെ ഞങ്ങൾ അറിവിന്നിലാമിന്റെ കുടുംബങ്ങൾക്ക് നൽകണേ നാദാ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പാകപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എല്ലാം ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ ചെയ്തവോയ വലുതും ചെറുതുമായ രഹസ്യവും പരസ്യവുമായ സർവ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ ഞങ്ങളെ ചെയ്ത തെറ്റിന്റെ കാരണം കണ്ട് ദുന്യാവിലോ ആഖിറത്തിലോ ഞങ്ങളെ പരാജയപ്പെടുത്തല്ലേ അല്ലാ നന്നാവണമെന്ന ആഗ്രഹം ഞങ്ങളിലുണ്ട് ഇഖ്ലാസുള്ള കൽബ് നൽകി റബ്ബേ ഈമാനുള്ള കൽബ് നൽകി റബ്ബേ തഖ്വയുള്ള കൽബ് നൽകി റബ്ബേ അല്ലാഹുവേ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ടാണ് അറിവിന്നിലാവിന്റെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ മജ്ലിസിൽ ഇരിക്കുന്നത് അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾക്ക് അവരെ ആഗ്രഹങ്ങൾ സാധിച്ചു നീ തന്നുവല്ലോ ഇനിയും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എല്ലാം സാധിപ്പിച്ചു തരണേ തമ്പുരാനെ എല്ലാ മുറാദുകളും മനസ്സിലാക്കണേ അല്ലാ വിഷമങ്ങളുണ്ട് മാറ്റിത്തരണേ അല്ലാ മനസ്സിനായിട്ടുള്ള മനസ്സിന്റെ ഉള്ളിൽ പുകച്ചിലാണ് മനസ്സിന്റെ ഉള്ളിൽ സങ്കടങ്ങളാണ് മനസ്സിന്റെ ഉള്ളിൽ ദുഃഖഭാരങ്ങളാണ് റബ്ബേ നീ പരിഹാരം നൽകണേ റഹ്മാൻ ഞങ്ങളെ മജ്ലിസിൽ ഒരുപാട് സയ്യിദന്മാരുണ്ട് അവരുടെ കുടുംബങ്ങളുണ്ട് പണ്ഡിതന്മാരുണ്ട് അവരുടെ കുടുംബങ്ങളുണ്ട് അവർക്ക് ദീർഘായുസ് കൊടുക്ക റബ്ബേ അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസ് സ്വീകരിക്ക റബ്ബേ പ്രായമുള്ള എത്രയോ ഉമ്മമാരുണ്ട് പാപ്പമാരുണ്ട് എത്ര പ്രായമായി എത്ര വയസ്സായി ക്ഷീണം അവരിലുണ്ട് പ്രയാസങ്ങളിൽ അവരിലുണ്ട് എന്നാലും ഈ പരിശുദ്ധ റജബിലെ അറിവിന്ദനാവിന്റെ മജ്ലിസ് കഴിയുന്നത് വരെ ഞങ്ങളെ മജ്ലിസില്ല പാവങ്ങൾ ഇരിക്കുകയാണ് റബ്ബേ അവരെ വിഷമങ്ങളെല്ലാം മാറ്റിക്കൊടുക്കണേ അല്ലാ ക്ഷീണമെല്ലാം മാറ്റിക്കൊടുക്കണേ അല്ലാ അറിവിന്ദനാവിന്റെ വലിയുമ്മമാർക്ക് അറിവിന്ദനാവിന്റെ വലിയുപ്പമാർക്ക് അറിവിന്ദനാവിലെ ഉമ്മമാര് പാപ്പമാര് ചെറുപ്പക്കാര് ചെറുപ്പക്കാരികള് പ്രിയപ്പെട്ട പിഞ്ചോമന മക്കള് എല്ലാവർക്കും ബറക്കത്ത് നൽകി റബ്ബേ
എല്ലാവരിലും റാഹത്ത് നൽകണേ റഹ്മാനെ. അസുഖങ്ങളെ മുഴുവനും ശിഫയാക്ക് അല്ലാ. ക്യാൻസർ മാറ്റി അല്ലാ, ട്യൂമർ മാറ്റി അല്ലാ, കിഡ്നി ശരിയാക്കി തരണേ റഹ്മാനെ, ഹാർട്ടിന്റെ പ്രോബ്ലം മാറ്റണേ റഹ്മാനെ. ആഹുവേ, എത്രയെത്ര അസുഖങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. ഒരുപാട് ക്ഷീണങ്ങളുണ്ട്, ഒരുപാട് അസുഖങ്ങളുണ്ട്, ഒരുപാട് വിഷമങ്ങളുണ്ട്. എല്ലാം മാറ്റിത്തരണേ നാഥാ, എല്ലാ അസുഖങ്ങളും സുഖപ്പെടുത്തുകല്ലാ. പുറത്ത് പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതുമായ അസുഖങ്ങൾ മുഴുവനും റബ്ബാകുന്ന നീ ശിഫയാക്കണേ അല്ലാ, നീ ശിഫയാക്കണേ അല്ലാ, നീ ശിഫയാക്കി തരണേ തമ്പുരാനെ. വേദനകളെല്ലാം മാറ്റിത്തരണേ റഹ്മാനെ, വേദനകളെ മാറ്റിത്തരണേ അല്ലാ, കൈകാലുകളച്ചില് മാറ്റിത്തരണേ അല്ലാ, തലവേദനയും ശരീരവേദനയും മൂലവേദനയും എന്തെല്ലാം വേദന ഞങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എല്ലാം നീ മാറ്റിത്തരണേ റഹ്മാനെ. അറിവിന്ദിലാവിന്റെ മജ്‌ലിസിലേക്ക് ഒരുപാട് ആളുകൾ സുഖമില്ലാതെ വന്നിട്ടുണ്ട്. ആംബുലൻസിലും വാഹനത്തിലുമായി പാവപ്പെട്ട രോഗികളെ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലാ, രാവിലെയാകുമ്പോഴേക്ക് ഒരുപാട് മുമിനീങ്ങൾ വന്നു സങ്കടം പറയാനും ദുഃഖങ്ങൾ പറയാനും ഓടിയെത്തുന്നവരാണ്. അല്ലാഹുവേ, അവർക്കെല്ലാം അവരെ കാര്യങ്ങളെ സാധിപ്പിച്ചു കൊടുക്കുക. അവര് പറഞ്ഞ വിഷമങ്ങളെ മാറ്റണം അല്ലാ, സങ്കടങ്ങളെ മാറ്റു റബ്ബേ. യജമാനനായ നാഥാ, എല്ലാം എന്തെല്ലാം ദുആർക്കാ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ എല്ലാം നീ അങ്ങ് സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാൻ. ഇവിടെ വന്ന് തിരക്ക് കാരണം കാണാൻ കഴിയാതെ പറയാൻ കഴിയാതെ പോയവരുണ്ട്. അവരുടെ വിഷമങ്ങളും മാറ്റിക്കൊടുക്കണേ റഹ്മാനെ, സങ്കടങ്ങളും മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അറിവിന്ദിലാവിന്റെ കുടുംബങ്ങൾക്ക് ബറക്കത്ത് നൽകറബ്ബേ, അറിവിന്ദിലാവിന്റെ കുടുംബങ്ങൾക്ക് റഹ്മത്ത് നൽകറബ്ബേ, അറിവിന്ദിലാവിന്റെ കുടുംബങ്ങൾക്ക് സമാധാനം നൽകറബ്ബേ, അറിവിന്ദിലാവിന്റെ കുടുംബങ്ങൾക്ക് സന്തോഷം നൽകറബ്ബേ. കല്യാണങ്ങളെ ശരിയാക്കി തരണേ അല്ലാ, മുടക്കുകൾ മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളെ ചെറുപ്പക്കാർക്ക് ചെറുപ്പക്കാരികൾക്ക് കല്യാണം ശരിയാക്കി റബ്ബേ. കുടുംബജീവിതത്തിൽ സമാധാനം കൊടുക്കണേ റഹ്മാൻ. പിണക്കങ്ങളെല്ലാം മാറ്റി റബ്ബേ, തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി റബ്ബേ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്ക അല്ലാ, അർഹമുർ റഹീമീനായ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേനാഥാ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേനാഥാ. മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളുമുണ്ട്, എല്ലാവർക്കും മക്കളെ കൊടുക്കണേ അല്ലാ, എല്ലാവർക്കും മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, തടസ്സങ്ങളെല്ലാം നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ, മക്കളെ അസുഖങ്ങളെല്ലാം മാറ്റി അല്ലാ. അറിവിന്ദിലാവിന്റെ മജ്‌ലിസിലെ സമാപന ദുആകാണ് അല്ലാ, വീടില്ലാത്തവർക്ക് വീട് തരണേ അല്ലാ, സ്ഥലം തരണേ അല്ലാ, വീട് പണി പൂർത്തിയാക്കണേ അല്ലാ, ജീവിക്കുന്ന വീട്ടിൽ താമസിക്കുന്ന വീട്ടിൽ സമാധാനം തരണേ റഹ്മാൻ. തട്ടിമുട്ടലുകളെ ബാത്തിലാക്ക് അല്ലാ, സുഹൃ ബാത്തിലാക്ക് അല്ലാ, കണ്ണേർ ബാത്തിലാക്ക് അല്ലാ, നാപ്പോര് ബാത്തിലാക്ക് അല്ലാ, കൈവിഷം ബാത്തിലാക്ക് അല്ലാ. സർവശറുകളിൽ നിന്ന് സലാമത്ത് തരണേ റബ്ബേ, സർവശറുകളിൽ നിന്ന് സലാമത്ത് തരണേ അല്ലാഹുവേ. വീട്ടിലേക്ക് വഴി തരണേ അല്ലാ, കിണറ്റിലും കുയൽ കിണറിലും വെള്ളം തരണേ അല്ലാ, ബിസിനസ്സിൽ പറക്കത്ത് തരണേ അല്ലാ, ബിസിനസ്സിൽ ഉയർച്ച നൽകണേ റഹ്മാനെ. തടസ്സങ്ങളെല്ലാം പ്രശ്നങ്ങളെല്ലാം മാറ്റിയിട്ട് നല്ല റാഹത്ത് ബറക്കത്ത് ഏറ്റി തരണേ റഹ്മാനെ. കച്ചവടത്തിൽ ബറക്കത്ത് തരണമല്ലാ,
കച്ചവടക്കാർക്ക് ബർക്കത്ത് നൽകല്ലാ, വാഹനമോടിക്കുന്ന ഡ്രൈവർമാർക്ക് ബർക്കത്ത് നൽക റബ്ബേ, ഡ്രൈവർമാർക്ക് ബർക്കത്ത് നൽക റബ്ബേ, ഡ്രൈവർമാർക്ക് ബർക്കത്ത് നൽക റബ്ബേ. ഞങ്ങളെ പ്രവാസികളെ നീ കാക്കണേ റഹ്മാനേ, അവരെ വിഷമങ്ങളെ മാറ്റ് അല്ലാ, അവരെ സങ്കടങ്ങളെ മാറ്റ് റബ്ബേ, അവരെ ദുഃഖങ്ങളെ മാറ്റിനാഥാ, അവരെ വിഷമങ്ങളെല്ലാം നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, അറിവിന്നിലാവ് കാണുന്ന കുടുംബങ്ങൾ അവരുടെ കുടുംബത്തിൽ ഐക്യം നൽകണേ റഹ്മാനേ, സമാധാനം നൽകണേ റഹ്മാനേ, മാതാപിതാക്കൾ മക്കൾക്കിടയിൽ ഒരുമ നൽകനാഥാ. അല്ലാഹുവേ ഞങ്ങളെ ഇൽമിൽ നീ ബറക്കത്ത് നൽകണേ റഹ്മാനേ, ഞങ്ങളെ മജ്ലിസിൽ ബറക്കത്ത് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളെ മഹാരഥന്മാരായ ഉസ്താദുമാർ, അഭിയന്തരായ സുൽത്താനുൽ ഉലമാ കാന്തപുര ഉസ്താദ്, റബ്ബേ റഈസുൽ ഉലമാ ബദർ സാദാത്ത് അടക്കമുള്ള ഞങ്ങളെ മഹാരഥന്മാരായ ഉസ്താദുമാർ, സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ഉലമാക്കൾക്കും സാദാത്തുകൾക്കും ദീർഘായുസ്സിനെ നൽകണേ റഹ്മാനേ, ആഫിയത്ത് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് തരണേ റബ്ബേ. അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസ് കബൂൽ ചെയ്യണേ റഹ്മാനേ, ഞങ്ങളെ ഉസ്താദുമാർക്കും മാതാപിതാക്കൾക്കും ദീർഘായുസ്സിനെ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ ആരൊക്കെ ഞങ്ങളോട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ അവരെ പറഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം വിഷമങ്ങൾ അവരെ പറഞ്ഞിട്ടുണ്ട്, എല്ലാം നീ ഏറ്റെടുക്കണം അല്ലാ, എല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ, എല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ. അല്ലാഹുവേ പാവപ്പെട്ട എന്റെ ഉമ്മയടക്കം മരണപ്പെട്ടു പോയ മാതാപിതാക്കള്, ഉസ്താദുമാരെ കൂട്ടുകുടുംബങ്ങളെ, ഞങ്ങളെയൊക്കെ മഹല്ലുകളിൽ മരിച്ചു കിടക്കുന്നവരെ ഖബർ സ്വർഗമാക്കണേ റഹ്മാൻ, വിശാലമാക്കണേ റഹ്മാനെ, വിശാലമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. അവരെ ഖബറിലേക്ക് അറിവിൻ നിലാവിന്റെ നിലാവെളിച്ചം നീ എത്തിച്ചു നൽകണേ റഹ്മാനെ. പരീക്ഷ എഴുതുന്ന മക്കളുണ്ട്, എക്സാം എഴുതുന്ന മക്കളുണ്ട്, അല്ലാഹുവേ അവർക്ക് നീ വിജയം നൽകണേ റഹ്മാനെ, അവർക്ക് നീ വിജയം നൽകണേ അല്ലാ, 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 വിജയം നൽകണേ അല്ലാ. രണ്ട് ലോകത്തും ഞങ്ങളെ വിജയിപ്പിക്കുന്നതാ, രണ്ട് ലോകത്തും ഞങ്ങളെ വിജയിപ്പിക്കുന്നതാ. അല്ലാഹുവേ മടവൂർ ശൈഖുനാന്റെ കാവല് തരണേ അല്ലാ, മടവൂർ ശൈഖുനാന പൊരുത്തം നൽകണേ അല്ലാ, മടവൂർ ശൈഖുനാന ഇഷ്ടം നൽകണേ അല്ലാ, മടവൂർ ശൈഖുനാന സ്നേഹം നൽകണേ അല്ലാ, മടവൂർ ശൈഖുനാന തിരുനോട്ടം നൽകണേ അല്ലാ, അവിടുത്തെ പൊരുത്തത്തിലാക്കണേ റബ്ബേ. നാളെ
സ്വലാത്ത് മജ്ലിസാണ്. റജബ് മാസത്ത വെള്ളിയാഴ്ച രാവാണ്, ജനലക്ഷങ്ങൾ കൈകുളിയർത്തുന്ന രാവാണ്, ജനസാഗരങ്ങൾ കൈകുളിയർത്തുന്ന രാവാണ്. അല്ലാഹുവേ ആ സ്വലാത്ത് മജ്ലിസിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക് തരണേ അല്ലാ. അമീന ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ.